അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. اللهم صل على سيدنا محمد الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم. اعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. وهو حسبي ونعم الوكيل. اعلم ان الله على كل شيء قدير. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഉമ്മത്ത് സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരണീയനായ മഹല്ലിൻ്റെ ഖത്തീബ് അഭിവന്ദ്യനായ എൻ്റെ ഗുരുവര്യനും ജ്യേഷ്ഠനും കൂടിയായ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈളി, സയ്യിദ് ഹസൻ തങ്ങൾ, നമ്മുടെ ഈ മഹല്ലിൻ്റെ അഭിവന്ദ്യരായ നേതാക്കളെ, ഭാരവാഹികളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ പള്ളിയോടനുബന്ധമായുള്ള വിജ്ഞാന ഗോപുരമായ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളേവരുടെയും സർവ്വപാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ പുണ്യങ്ങളും സ്വർഗീയമായ ആരാമങ്ങളും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നരകമോചനം എഴുതപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖബറിലും അതിന് ശേഷമുള്ള ജീവിതവും അല്ലാഹു എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ഹിസാബില്ലാതെ ഫിർദൗസുൽ അഅല നേടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ സലാമത്താക്കി തരട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ ഓടാൻ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ സദസ്സിലുള്ളവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വീട്ടിൽ കഴിയുന്നവർ, നമ്മളോടൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയം പലപ്പോഴും പല വേദികളിലായി നമ്മൾ പഠിച്ചതും കേട്ടതുമാണ്. വീണ്ടും ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നതിലെ പ്രധാനപ്പെട്ട സാങ്കത്യം, ജദ്ദിദു ഈമാനക്കും, ഈമാൻ നിരന്തരമായി പുതുക്കണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തെ പുതുക്കുന്നവരായിരിക്കണം നമ്മളേവരും. വിശ്വാസത്തെ പുതുക്കാനുള്ള കാര്യങ്ങളാണ് നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ഉയർത്തിപ്പിടിക്കൽ ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത്, അനിഷ്ടകരമായ അപ്രിയ സത്യങ്ങളും വാർത്തകളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത്, വീണ്ടും വീണ്ടും ഒരഭിമാനിയായ മുസ്ലിമായി ജീവിക്കേണ്ട, അത് പറയേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഈ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ വീണ്ടും വീണ്ടും ഓർക്കുന്നത്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അനുചരന്മാരെയും അവിടുത്തെ തിരു മുഅ്ജിസത്തുകളെയും ഓർക്കുക വഴി നമ്മുടെ ഈമാനിനെയാണ് നമ്മൾ പുതുക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ഒരാവേശം കണ്ടെത്താനാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഭിമാനിയായ മുസ്ലിമായി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഭീതിപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിച്ചു വെച്ച വിശ്വാസം എന്ന നമ്മുടെ ആയുധം നമുക്കൊരിക്കലും അത് കുറവ് വരുത്തിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ലോകത്തെ, ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറബ് ലോകത്തു നിന്നും കേൾക്കുന്ന വാർത്തകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ഇസ്ലാമികമായ അസ്തിത്വവും അഭിമാനവും ഐക്യവും നിലനിർത്തി നമുക്കൊക്കെ ഏറ്റവും പുണ്യകരമായ രൂപത്തിൽ നമ്മുടെ ഐശ്വര്യങ്ങൾക്ക് നിമിത്തമാക്കുന്ന വിധം അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവിധ രാജ്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടി ഓൺലൈൻ വഴി കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള ധാരാളം സഹോദരന്മാരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. സന്തോഷവും അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം. വിശുദ്ധമായ ഇസ്ലാമാണ് സത്യമെന്നാണ് ഇത് തെളിയിക്കാനാണ് പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്ത് എന്ന അപാരമായ അമാനുഷികമായ സംഭവങ്ങളെ നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു മുഅ്ജിസത്തുകൾ നൽകി ആദരിച്ചു. എന്നാൽ അഷ്റഫുൽ ഖൽക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തൊരു പ്രവാചകന്മാർക്കും നൽകാത്ത മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആദരവ് നൽകി പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
മൂവായിരത്തോളം മുഅ്ജിസത്തുകൾ പുണ്യനബിക്കുണ്ടെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. അതല്ല, 6000 മുഅ്ജിസത്തുകൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടെന്ന് മറ്റു ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഈ മുഅ്ജിസത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആനാണ്. ഏറ്റവും ഹൈറായ ഉമ്മത്തിന് ഹൈറായ പ്രവാചകൻ വഴി, ഹൈറായ മലക്ക് വഴി, ഏറ്റവും ഹൈറായ ദിവസത്തിൽ, ഹൈറായ സമയത്ത്, ഹൈറായ മാസത്തിൽ അല്ലാഹു ഇറക്കിക്കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. 6000 മുഅ്ജിസത്തുകൾ ഉണ്ടെങ്കിൽ ആ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലുത് അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളില്ല, ഖുർആനിൽ പറയാത്ത കാര്യങ്ങളില്ല. ഫസ്ദ കമാ തുഅ്മർ, ഇത് കേട്ടപ്പോഴേക്ക് ഒരു അറബി, ഒരു അഅറാബിയായ മനുഷ്യൻ സുജൂദിൽ വീണു. ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് സുജൂദിൽ വീണത്? അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ മനോഹരമായ ഏറ്റവും വലിയ സാഹിത്യം അനുഭവിച്ചപ്പോഴാണ് ഞാൻ സുജൂദ് ചെയ്തത്. ധാരാളം ഖുർആനിന്റെ നിയമങ്ങൾ കേട്ടപ്പോ, ഖുർആനിന്റെ അമാനുഷികമായ സംഭവങ്ങളെ കേട്ടപ്പോ ലോകം മുഴുവനും നമ്മുടെ ശിരസ്കരായി വീണുപോയിട്ടുണ്ട്, അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. മോറിസ് ബുക്ക എന്ന് പറയുന്ന ലോകത്ത് വിശുദ്ധമായ ഖുർആനിനെയും ആധുനിക സയൻസിനെയും സമന്വയിപ്പിച്ച് പഠിപ്പിച്ച വലിയ പണ്ഡിതനാണ് മോറിസ് ബുക്കായി. അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് വായിക്കപ്പെട്ടത്, ഇന്നും അറിയപ്പെട്ട സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമായി വിശുദ്ധമായ ഖുർആനിനെയും ഖുർആനിൽ ഒരാൾക്കും നിഷേധിക്കാനാവാത്ത, ആധുനിക സയൻസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത ഏറ്റവും വലിയ സത്യങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട്. അതിപ്പോഴും ലോകത്ത് പഠിപ്പിക്കപ്പെടുകയാണ്. ലോകത്ത് അഭിനവ ശാസ്ത്രത്തിന് പോലും കണ്ടെത്താനാവാത്ത സത്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ലോകത്ത് നിലവിലുള്ള എല്ലാ വൈജ്ഞാനിക ശാഖകളെ കുറിച്ചും എല്ലാ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളെ കുറിച്ചും വിശുദ്ധമായ ഖുർആനിന്റെ സത്യത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച നൂറുകണക്കിന് വ്യക്തികളിൽ ഒരാൾ മാത്രമാണ് മോറിസ് ബുക്കായി. ഞാൻ പറഞ്ഞു വരുന്നത്, ശാസ്ത്രീയ മേഖലയിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ എല്ലാവരും പരീക്ഷിച്ചപ്പോഴും തെളിയിക്കപ്പെട്ട ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ വഴിവെളിച്ചം നടത്തിയ മാർഗങ്ങളിലേക്കാണ് ആധുനിക സയൻസ് കടന്നു വരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ഇദാ വഖഅ ഫീ ഇനാഇ അഹദികുമുൽ റുബാബ്, നിങ്ങളുടെ പാത്രത്തിൽ ഈച്ച വീണാൽ, നിങ്ങളുടെ പാത്രത്തിൽ ഈച്ച വീണാൽ ആ ഈച്ചയെ ഉയർത്തി ഒന്നുകൂടെ മുക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈച്ച ഒരു പാത്രത്തിൽ വീണാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ ആ ഈച്ചയെ ഒന്നുകൂടെ ഉയർത്തി, ഫല്യഹ്മിസ് മറത്തൻ ഉഖറ, മറ്റൊരു പ്രാവശ്യം കൂടെ ആ പാത്രത്തിൽ, ആ വെള്ളത്തിൽ മുക്കട്ടെ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, അഹദി ജിനാഹൈ, അതിൽ ഒരു ചിറകിലുണ്ട്, ഒരു ചിറകിൽ രോഗമാണ്, മറ്റേ ചിറകിൽ അതിനുള്ള ശമനമുണ്ടെന്നും നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈച്ച ഒരു പാത്രത്തിൽ വീണു, എന്നാൽ ഒന്നുകൂടെ മുക്കട്ടെ, കാരണം അതിന്റെ ഒരു ചിറകിൽ രോഗവും മറുചിറകിൽ ശിഫാവുമുണ്ട്, മറുചിറകിൽ അതിന്റെ ശമനവും ഉണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസ്ത്രീയ ലോകം തെളിയിച്ചതാണ്, ആധുനിക സയൻസ് തെളിയിച്ച വ്യക്തമായ യാഥാർത്ഥ്യങ്ങളാണ്. ഈച്ചയുടെ ഒരു ചിറകിൽ ശക്തമായ വിഷവും ആ വിഷത്തെ പ്രതിരോധിക്കുന്ന മരുന്ന് അതിന്റെ മറുചിറകിലുമുണ്ടെന്ന് ത്വാഹ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആധുനിക ശാസ്ത്രം തെളിയിച്ചതാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
നമ്മളെല്ലാവരും ഇത് പറയുന്നവരാണ്, നിരന്തരം കേൾക്കുന്നവരാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ഇതാ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറയുന്ന നമ്മളെല്ലാവരും ഒന്നുറപ്പിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്ന് പറഞ്ഞോ ഏതൊന്ന് കൽപ്പിച്ചോ അതെല്ലാം സംഭവിക്കുമെന്നും അതെല്ലാം സത്യസന്ധമാണെന്നും അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്നും വിശ്വസിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതിൽ പിന്നെ അതിൽ സയന്റിഫിക്കായി തെളിയിക്കപ്പെടട്ടെ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടട്ടെ, യുക്തി കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലാതെ എന്റെ മതത്തിൽ ഞാൻ സ്വീകരിക്കില്ലെന്ന് പറയുന്ന അഭിനവ വിശ്വാസികൾ, വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന വിധം വർത്തമാനങ്ങൾ പറയുന്നവർ ലോകത്ത് കടന്നു വരികയാണ്. ഇവിടെയാണ് ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഇസ്റാഉ മിഅ്റാജ് നടത്തിയ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കഴിഞ്ഞു വന്ന് ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. മക്കയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇസ്റാഉം അവിടുന്ന് അങ്ങോട്ട് ബൈത്തുൽ മഅ്മൂർ ഉൾപ്പെടെ രാജാധിരാജനായ റബ്ബിനെ നേരിൽ കണ്ടുകൊണ്ട് സംഭാഷണം നടത്തിയ മിഅ്റാജും ഇത് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞപ്പോ ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദ് നബി കള്ളം പറയുകയാണ്. എല്ലാവരും കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് വന്നു. അബൂബക്കറെ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അബൂബക്കറെ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരൻ പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ കാലഘട്ടങ്ങളിൽ വിമാന സൗകര്യങ്ങളില്ല, യാത്രാ സൗകര്യങ്ങളില്ല, ദിവസങ്ങളോളം എടുക്കും ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ യാത്ര ചെയ്താൽ ഫലസ്തീനിലെത്താൻ. ആ ഫലസ്തീനിലേക്കാണ് രാത്രിയുടെ അർദ്ധ നിമിഷങ്ങളിൽ ഞാൻ പോയി വന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരാൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല. പലരും ഇസ്ലാമികമായ വിശ്വാസത്തെ ഉപേക്ഷിച്ച് മുർത്തദ്ദായി പോയി. ആ സമയത്താണ് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നത്, അബൂബക്കറെ അബൂബക്കറെ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ശത്രുക്കൾ ചോദിക്കുമ്പോ അവലൗഖാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, അവലൗഖാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ, മുത്തുനബി അങ്ങനെ പറഞ്ഞോ, എന്നാൽ സദ്ദഖ്തുഹു ഞാൻ ആ നബിയെ വിശ്വസിക്കുന്നു, ഞാൻ നബി പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ വിശ്വാസത്തിന്റെ മാധുര്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്, ഈ യഥാർത്ഥ വിശ്വാസത്തിലേക്കാണ് നമ്മളും കടന്നു വരേണ്ടത്. എന്തെങ്കിലും കേൾക്കുമ്പോ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ അത് കേൾക്കുമ്പോ അങ്ങനെ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടവരല്ല നമ്മൾ. ഹദീസിലൂടെ കേൾക്കുമ്പോ നമ്മൾ വിശ്വസിക്കണം, അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത്. ഇതാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് മുഅ്ജിസത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ ശത്രു സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി മുഅ്ജിസത്ത്, തന്റെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചതും തെളിയിച്ചതും. അല്ലാഹു നമുക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വിശ്വാസത്തെ അവരുടെ കർമ്മങ്ങളെ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും മറുതട്ടിൽ ലോക മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസത്തെയും കർമ്മത്തെയും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനുള്ള തട്ടാണ് കനം തൂങ്ങുക എന്ന് നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബുകൊണ്ട് കൽബുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച നായകനാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലൂടെയും പ്രകടമായത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തുകളിലൂടെ നമ്മയും പഠിപ്പിക്കുന്നത് ഇനി മറുത്തൊന്ന് ചിന്തിക്കാതെ നമ്മളത് വിശ്വസിക്കാനാണ്. ഇത് സംഭവിക്കുമോ? അത് സംഭവിക്കും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സയ്യിദുനാ ലോക ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുമ്പോഴാണ്, തന്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുമ്പോഴാണ്
യമനിലെ സബഗരാക്കിയും അവിടുത്തെ സമൂഹവും മുസ്ലിമായിട്ടില്ലെന്ന വാർത്തയറിയുന്നത് ഉടനെ കത്തെഴുതി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി കത്തെഴുതി, ഞാൻ അങ്ങോട്ട് വരണോ? അതല്ല, ഞാൻ വരുന്നതിന്റെ മുമ്പേ നിങ്ങൾ ഇങ്ങോട്ട് കീഴടങ്ങി വരുന്നുണ്ടോ? കത്തെഴുതി സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. സബഗരാജ്ഞിക്ക് കത്ത് ലഭിച്ചു, ഹുദ്ഹുദിന്റെ ഹുദ്ഹുദ് വഴി കത്ത് ലഭിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കത്ത് ലഭിച്ചു. സബഗരാജ്ഞി തന്റെ മന്ത്രിമാരോട് അംഗരക്ഷകരോട് ചർച്ച ചെയ്തു, ഈ കത്തൊരു സാധാരണക്കാരന്റെ കത്തല്ല, ഇത് കേവലം ഭൗതിക താല്പര്യങ്ങളുള്ള ഒരു രാജാവിന്റെ കത്തല്ല, ഇതൊരു പ്രവാചകന്റെ കത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്, ഞാനിതാ സമ്മാനങ്ങളയക്കുകയാണ്, ഞാൻ സമ്മാനങ്ങളയക്കുന്നു. എന്തിനു വേണ്ടി? ആ സമ്മാനം ആ രാജാവ് സ്വീകരിച്ചാൽ എനിക്കുറപ്പിക്കാം അത് കേവലം ഭൗതികമായ താല്പര്യങ്ങളുള്ള രാജാവാണ്, എന്നാൽ ആ സമ്മാനങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ എനിക്കുറപ്പാണ് അതൊരു പ്രവാചകനാണ്, ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. സമ്മാനം കൊടുത്തയച്ചു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ലഭിച്ചപ്പോ കോപിഷ്ടനായി ചോദിച്ചു, പ്രതികരിച്ചു, സുലൈമാൻ അലൈഹിസ്സലാം എന്നെ പരീക്ഷിക്കുകയാണോ? എന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണോ? ഞാൻ അങ്ങോട്ട് വരികയാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോഴേക്ക് സബഗരാജ്ഞി തന്റെ മന്ത്രിമാരോട് തന്റെ അംഗരക്ഷകരോട് പരിചാരകരോട് പറഞ്ഞു, നമ്മൾ പുറപ്പെടുകയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്, ഫലസ്തീനിലേക്ക് പുറപ്പെടുകയാണ്. യാത്രകൾ ഏറെ ചെയ്യണം, ദിവസങ്ങൾ എടുക്കുന്ന യാത്രയാണ്, ഏറെ ദൂരമുണ്ട്, ഏറെ ദൂരമുണ്ട്. സബഗരാജ്ഞിയും സംഘവും പുറപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞു സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. തന്റെ കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ നിന്ന് ഇത് കേൾക്കുമ്പോ, ഇത് അറിയുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കൊണ്ട്, ആരാണ് എനിക്ക് സബഗരാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരിക? ഇത് പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ച മഹാ യാഥാർത്ഥ്യങ്ങളാണ്, ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ആരാണ് എനിക്ക് സബഗരാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരിക എന്ന് സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. ആരാണ് എനിക്ക് സബഗരാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരിക? എങ്ങനെയാണ് ആ സിംഹാസനം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? 70 കൊട്ടാരങ്ങളുണ്ട്, 70 കൊട്ടാരങ്ങൾക്കപ്പുറത്ത് ഒരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിലാണ് ഈ സബഗരാജ്ഞിയുടെ സിംഹാസനമുള്ളത്. 70 കൊട്ടാരങ്ങൾ കടന്നു ചെന്നിട്ട് വേണം സബഗരാജ്ഞി താമസിക്കുന്ന കൊട്ടാരത്തിലേക്കെത്താൻ. 70 കൊട്ടാരങ്ങൾ തനിക്ക് ചുറ്റും സംരക്ഷണം നൽകുന്നുണ്ട്. 70 കൊട്ടാരങ്ങൾ കടന്നു ചെന്ന് പിന്നെ എല്ലാ രഹസ്യങ്ങളുടെയും നിഗൂഢ സത്യങ്ങളുമുള്ള ആ കൊട്ടാരത്തിന് 70 കവാടങ്ങളുണ്ട്. 70 കവാടങ്ങൾ കടന്നു ചെല്ലണം. മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്ത സംഭവങ്ങളാണിത്. 70 കവാടങ്ങളുണ്ട്, 70 കവാടങ്ങൾ കടന്നു ചെന്നിട്ട് വേണം സബഗരാജ്ഞിക്ക് ഏറെ സംരക്ഷിക്കപ്പെട്ട് നിർത്തിയിട്ടുള്ള പവിഴങ്ങളും മുത്തും രത്നവും വൈഡൂര്യങ്ങളും പതിക്കപ്പെട്ട ഏറെ മൂല്യമുള്ള ഈ സിംഹാസനം കൊണ്ടുവരാൻ ഇതാണ് ചോദിക്കുന്നത്. ആരാണ് എനിക്ക് ആ സിംഹാസനം കൊണ്ടുവരിക? എത്രയോ ദൂരങ്ങൾ താണ്ടി ഏറെ ഭാരമുള്ള ഈ സിംഹാസനം കൊണ്ടുവരണം. ജിന്നുകളിൽപ്പെട്ട ഏറ്റവും ശക്തനായ ഇഫ്രീത്ത് പറഞ്ഞു, സുലൈമാൻ നബിയെ അനാതീക്ക് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഖബല അൻ തഖൂമ മിൻ മഖാമിക്ക്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടമില്ലേ, ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ജിന്നുകളിൽപ്പെട്ട ശക്തനായ ഇഫ്രീത്ത് പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒന്നും പ്രതികരിക്കാതിരുന്നു. ഉടനെ പറഞ്ഞു, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലം അറിയുന്ന, അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലം അറിയുന്ന പണ്ഡിതനായ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു തആല അൻഹു, മനുഷ്യനായ ആസഫ് ഇബ്നു ബർഖിയ എന്നവർ എഴുന്നേറ്റു, സുലൈമാൻ നബിയേ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് കൊണ്ടുവരാം എന്നല്ലേ
ഇഫ്രീത്ത് എന്നവർ പറഞ്ഞത്, ജിന്നായ ഇഫ്രീത്ത് പറഞ്ഞത്. എന്നാൽ ഞാൻ കൊണ്ടുവരാം, നിങ്ങളൊന്ന് കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാമെന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രധാനിയായ ഇസ്മുൽ അഅ്ലം അറിയുന്ന, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അറിയുന്ന ആസ്മുൽ വർഹിയ എന്നവർ പറഞ്ഞു. മാത്രമല്ല പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒന്ന് നോൽക്കുമ്പോഴേക്ക് അതേ സിംഹാസനം കേടുപാടുകളില്ലാതെ തന്റെ മുമ്പിൽ ഉറപ്പിക്കപ്പെട്ടത്, തന്റെ മുമ്പിൽ ഫിറ്റ് ചെയ്യപ്പെട്ടതായി സുലൈമാൻ നബി അലൈഹിസ്സലാം കാണുമ്പോ പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി, ഇതെങ്ങനെ സാധിച്ചു? ഇതെങ്ങനെയാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സാധിച്ചത്? എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സിംഹാസനത്തെ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കറാമത്ത് ആസ്ബുനു ബർഖിയ എന്നവർക്ക് നൽകി ആദരിച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുഅ്ജിസത്ത് എന്ന അമാനുഷികമായ ശക്തി നൽകി ആദരിച്ചപ്പോ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സത്യങ്ങളും മാറി നിൽക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തെ ഒന്ന് കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പേ കണ്ടു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മ പഠിപ്പിക്കുകയാണ്. മുഅ്ജിസത്ത് യാഥാർത്ഥ്യങ്ങളാണ്, കറാമത്ത് യാഥാർത്ഥ്യങ്ങളാണ്, അതിൽ സംശയമില്ല. മറിയം നബി അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാമിന്റെ അടുത്തേക്കല്ലേ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ ആ കാലഘട്ടത്തിൽ ലഭിക്കാത്ത, ആ കാലാവസ്ഥയിൽ ലഭിക്കാത്ത നല്ല മധുരമേറുന്ന പഴങ്ങളുണ്ട്, ആ കാലഘട്ടത്തിൽ ലഭിക്കാത്ത പഴങ്ങളാണ്, നല്ല അതിനല്ല സമ്പന്നമായ കൊതിയൂറുന്ന ഭക്ഷണങ്ങളുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, മറിയം ബീവി, നിങ്ങൾക്ക് എവിടെ നിന്നാ ലഭിച്ചത്? അന്നാ ലക്കി ഹാദാ, ഇതെവിടെ നിന്നാണ്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിൽ നിന്നാണെന്ന് മറിയം ബീവി അലൈഹിസ്സലാം ലോകത്തെ പഠിപ്പിച്ചത്, ലോകത്ത് സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ലോകത്ത് വിളിച്ചു പറയുന്നത് വിശുദ്ധമായ ഖുർആനാണ്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്, എല്ലാം സയന്റിഫിക്കായി തെളിയിക്കപ്പെട്ടതേ, എല്ലാം യുക്തി കൊണ്ട് ബോധിച്ചതേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ വിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്ന ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരണം. അല്ലാഹു നമ്മളെ ഈമാനിൽ വർദ്ധനവും വിശ്വാസത്തിൽ അഭിവൃദ്ധിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഇസത്തിന്റെ മുമ്പും അമാനുഷികമായ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നി അഅ്രിഫു ഹജറം ബിസലം, മക്കയിലെ സലം പ്രദേശത്ത് കല്ലുണ്ട്, ഒരു കല്ലുണ്ട്, ആ കല്ലെന്നെ കണ്ടാൽ യുസല്ലിമു അലയ്യ, ആ കല്ലെന്നോട് സലാം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. കല്ലെന്നോട് സലാം പറയും, കല്ലെന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ആ സലം പ്രദേശത്തെ കല്ല്, ആ കല്ലെനിക്ക് കണ്ടാൽ അറിയും അതെന്നോട് സലാം പറയുമെന്ന് സ്വാദിഖേ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ. സലം പ്രദേശത്ത് കല്ലുണ്ട്, ആ കല്ലെന്നോട് സലാം പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. എത്രയോ മുഅ്ജിസത്തുകൾ റസൂലുള്ള ചെറുപ്രായത്തിലായിരിക്കുന്ന സമയത്ത് കുട്ടികളോടൊത്ത് കളിക്കുകയാണ്. മഹാന്മാർ മുഅ്ജിസത്തിന്റെ ഒന്നാമത്തെ മുഅ്ജിസത്തായി എണ്ണുകയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോടൊത്ത് കളിക്കുന്ന സമയത്താണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. നബിയെ വിളിച്ചു കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ ശക്ക സദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചകം പിളർത്തി, ഓപ്പറേഷൻ നടത്തി, നെഞ്ചകം പിളർത്തി, അതിൽ നിന്ന് ഒരു രക്ത കഷ്ണം പുറത്തെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം പുറത്തെടുത്തു. എന്നിട്ട് മലക്കുകളുണ്ട് കൂടെ, മലക്കുകൾ ഈ കഷ്ണം ബാക്കി പുറത്തു വെച്ച് ഇത് ശൈത്താന് കുടിയിരിക്കാനുള്ള ഹല്ലാണ്, അവന്റെ ഓഹരിയാണ്, അതുകൊണ്ട് ഇത് മാറ്റിവെക്കുകയാണ്. എന്നിട്ട്
മഹാനായ മുത്തുനബിയുടെ നെഞ്ചകം എല്ലാ ഉൾഭാഗങ്ങളും സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുകയാണ്, എല്ലാം വൃത്തിയാക്കുകയാണ്. വീണ്ടും അത് കൂട്ടിച്ചേർത്തു, തുന്നിച്ചേർത്തു, ഒരു പ്രശ്നവുമില്ലാതെ വീണ്ടും സുലൈമാൻ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളിക്കൂട്ടുകാരോടൊത്ത് കളിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരെല്ലാവരും പറഞ്ഞു മുഹമ്മദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, മുഹമ്മദിന് വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചകത്ത് അന്ന് തുന്നിച്ചേർത്തതിന്റെ അടയാളം പോലെ ഒരു അടയാളം കാണാമായിരുന്നു. ഇത് ലോകത്ത് സംഭവിച്ചതാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അവിടുത്തെ നെഞ്ചകത്ത് ഒരടയാളം കാണാമായിരുന്നു എന്ന് അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു നബിയുടെ നെഞ്ചകം പിളർത്തി, അത് തുന്നിച്ചേർത്തു. യാതോ ഒരു അവശതകളോ പ്രയാസങ്ങളോ നേരിട്ടിട്ടില്ല പരിശുദ്ധ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ നബിയെ നബുവത്ത് ലഭിച്ചു, റസൂലുള്ളാഹിക്ക് നബുവത്ത് ലഭിച്ചു. ഈ പ്രവാചകത്വം, ഈ നബുവത്തിനെ ലോകത്ത് പരിചയപ്പെടുത്തണം, ഇസ്ലാമിനെ ലോകത്ത് പരിചയപ്പെടുത്തണം. ഈ ദൗത്യവുമായി മുന്നേറുമ്പോഴാണ് ശത്രുക്കളുടെ അതിശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ ഏറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിഞ്ചോവന കുഞ്ഞലം വർത്തമാനം പറയുന്ന സ്നേഹസമ്പന്നയായ പൊന്നുമോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ 5 വയസ്സായ സമയത്താണ്, ഫാത്തിമാബിക്ക് 5 വയസ്സായ സമയത്താണ് മഹാനായ മുത്തുനബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നത്, റസൂലുള്ള പ്രവാചകനാകുന്നത്. 6-ാമത്തെയും 7-ാമത്തെയും വയസ്സിലേക്ക് കടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല ആ ചെറുപ്രായത്തിലെ പിന്നെ അനുഭവിക്കുന്നത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തെയാണ്. ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്, ഏറെ വെല്ലുവിളികൾ അനുഭവിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ഓർക്കണം. ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ നേരിട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളും ഓർക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ നമുക്കറിയുകയുള്ളൂ. നമ്മൾ അനുഭവിക്കുന്നത് ഭൗതികമായ ചെറിയ ചെറിയ പ്രയാസങ്ങളാണ്. എന്നാൽ ഈ മതത്തെ ശക്തിപ്പെടുത്തിയ അൻതല്ലദി ലൗലാക മാ ഖുലിഖ അംറുഹു കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക നബിയെ ലോകം മുഴുവനും സൃഷ്ടിച്ചങ്ങേക്ക് വേണ്ടിയാണ് പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചത്, സൂര്യനെയും താരപഥങ്ങളെയും സൃഷ്ടിച്ചത്, എല്ലാ സകല ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും സൃഷ്ടിച്ചത് അങ്ങേക്ക് വേണിയാണെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതരും അവിടുത്തെ കുടുംബങ്ങളും അനുഭവിച്ച ത്യാഗത്തിന്റെ വർത്തമാനങ്ങൾ നമ്മൾ മറന്നു പോകരുത്, ആ പീഡനത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ 6-ോ 7-ോ വയസ്സാണുള്ളത് ഖിതഅത്തു കബ്ദി എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ. ആ സമയത്താണ് മക്കയിലേക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ശഅബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരിയിൽ ഓർക്കണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ഏറെ പ്രായം ചെന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുണ്ട്, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഉമ്മ കുൽസും ബീവിയുണ്ട്, റുഖിയ ബീവിയുണ്ട്. എല്ലാവരെയും ശഅബ് അബി ത്വാലിബ് എന്ന വിജനമായ മലഞ്ചെരിയിൽ പ്രതിരോധിക്കുകയാണ്, ഉപരോധിക്കുകയാണ്, ശത്രുക്കൾ ഉപരോധിക്കുകയാണ്. ഇനി മക്കയിലേക്ക് കടന്നു പോവാൻ സാധ്യമല്ല. ശഅബ് അബി ത്വാലിബിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ഉപരോധിക്കുകയാണ്. ഉപരോധം എങ്ങനെയാണ്? ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഉപരോധിക്കുകയാണ്. ഏറെ പ്രായം ചെന്ന ഖദീജ റളിയല്ലാഹു അൻഹ, മക്കയിലെ ധനികയായ ഖദീജ റളിയല്ലാഹു അൻഹ, മക്കയിലെ കച്ചവടത്തിൽ വർത്തക പ്രമാണിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഏറെ പ്രയാസപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ പൊന്നു മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്, ഈ കുടുംബത്തെയാണ് ഉപരോധത്തിൽ ഏർപ്പെടുത്തുന്നത്. വെള്ളം നൽകാതെ,
ഭക്ഷണം നൽകാതെ, ഒന്നും നൽകാതെ, പാർപ്പിടം പോലുമില്ലാതെ മലഞ്ചെരുവിൽ വിജനമായ ശബാബി താലിബ് എന്ന മലഞ്ചെരുവിൽ പ്രയാസത്തോടുകൂടെ, ഏറെ പ്രയാസത്തോടുകൂടെ താമസിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തിരുകുടുംബം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ എന്നവരെ, ഖദീജ എന്നവരെ, നമ്മുടെ പൊന്നുമോളെ കണ്ടില്ലേ ഫാത്തിമ ബീവിയെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കണ്ടില്ലേ, അതുകൊണ്ട് ഖദീജ നിങ്ങൾ വീട്ടിൽ പോകണം, ഖദീജ എന്നവരെ നിങ്ങൾ വീട്ടിൽ പോകണം, നമ്മുടെ വീട്ടിൽ പോകണം, ഞാൻ ഈ വിശപ്പനുഭവിച്ചോളാം, ഞാൻ ഈ പ്രയാസം അനുഭവിച്ചോളാം, ഞാൻ ഈ ദാഹം സഹിച്ചോളാം, ഞാൻ ഈ പീഡനം ഏറ്റുവാങ്ങിക്കോളാം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ കുടുംബത്തെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഔദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഔദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഔദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. الله സ്വീകരിക്കട്ടെ. ഖദീജ എന്നവരെ, ഖദീജ എന്നവരെ, റളിയല്ലാഹു അൻഹ, നിങ്ങൾ വീട്ടിൽ പോകണം, നിങ്ങൾ വലിയ ധനാഢ്യയാണ്, നിങ്ങൾ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് ഖദീജ ഞാൻ ഈ വിശപ്പ് അനുഭവിക്കാം, ഞാൻ ഈ പ്രയാസങ്ങൾ അനുഭവിക്കാം, ഞാൻ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങാമെന്ന് ലോകനായകൻ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജയുടെ മറുപടി, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് വിശപ്പനുഭവിക്കുമ്പോ ഞാൻ വയറു നിറക്കുകയോ, അങ്ങ് ദാഹിക്കുമ്പോ ഞാൻ വെള്ളം കുടിക്കുകയോ, ഖദീജയും മക്കളും ഈ മലഞ്ചെരിവ് വിട്ടു പോവില്ല നബിയേ എന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ 3 വർഷത്തോളം, ഓർക്കണം, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസമല്ല, 3 വർഷത്തോളം ഭക്ഷണമില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു, പച്ചിലകൾ മാത്രം ഭക്ഷി ജീവിച്ചു, എല്ലാ പച്ചിലകൾ മാത്രം, വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു. ആരംഭ നബിയുടെ കുടുംബം സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വർഷം, മാസങ്ങളല്ല, മാസങ്ങളല്ല, 3 വർഷത്തോളം ശേബാബി ത്വാലിബി അല്ലാഹുവിന്റെ തിരുദൂതരുടെ കുടുംബവും സ്നേഹത്തിന്റെ കുഞ്ഞളം വർത്തമാനം പറയുന്ന ഏറെ വാത്സല്യമുള്ള ചെറിയ മക്കളും 3 വർഷത്തോളം പച്ചിലകളും വെള്ളവും കുടിച്ച്, ശത്രുക്കൾ പ്ലാനിട്ടത് അവരുടെ പദ്ധതി ഇഞ്ചിഞ്ചായി വിശപ്പനുഭവിച്ച് കൊന്നുകളയണമെന്നാണ്. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ലാം ജിന്ദാ ഹോതാ ഹേ ഹർ കർ ബലാ കേ ബാദ്, ഇസ്ലാം എന്നും വെല്ലുവിളികൾ നേരിട്ടപ്പോ അതിജീവിച്ച ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആര് നമ്മെ ഭീതിപ്പെടുത്താൻ വന്നാലും, ആര് നമ്മെ പ്രകോപിപ്പിക്കാൻ വന്നാലും, ഇസ്ലാം ജിന്ദാ ഹോതാ ഹേ ഹർ കർ ബലാ കേ ബാദ്. ഹുസൈൻ തങ്ങളെ കൊലപ്പെടുത്തിയ കർബല വന്നിട്ടുണ്ട്, എന്നാൽ ഇസ്ലാം അവിടെയും അതിജീവിച്ചിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം പതറിയിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് പതറിയിട്ടില്ല. എന്തിനാണ് നബി തങ്ങൾ ഇത് അനുഭവിക്കുന്നത്? എന്തിനാണ് നബി തങ്ങൾ എല്ലാം അനുഭവിക്കുന്നത്? ഖദീജ ബീവി സമ്പത്തേറെ ഉണ്ടായിട്ട് ഖദീജ ബീവി എന്തിനു വേണ്ടിയാ ഇത് അനുഭവിച്ചത്? ഇസ്ലാമിന് വേണ്ടി, ഈമാനിന് വേണ്ടി. 3 വർഷം കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, ഇനി അവർ പോയിക്കോട്ടെ. ഏറെ പീഡിപ്പിച്ചപ്പോ അവർ പറഞ്ഞു, ഇനി പോയിക്കോട്ടെ. ദയ അവസാനിച്ചിട്ടില്ലാത്ത ശത്രുക്കളിൽ ആരോ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം രക്ഷപ്പെട്ട് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. മക്കയിലേക്ക് വന്നപ്പോഴാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ രോഗിണിയായി മാറുകയാണ്. എത്രയോ സമ്പത്തുള്ള, സൗകര്യങ്ങളുള്ള ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തിൽ ഇത്രയോ പീഡനങ്ങൾ ഇതുവരെ
ഖദീജ അനുഭവിച്ചപ്പോഴേക്ക് രോഗിണിയായി മാറി. ഖദീജ റളിയല്ലാഹു അൻഹ കിടപ്പിലായി. അങ്ങനെ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പ്രിയതമ പ്രിയപ്പെട്ട സഹധർമ്മിണി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമേൽ പീഡനങ്ങൾ ഇത്രമേൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഈ മതത്തെ പ്രബോധനം നടത്തുന്നത്, ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്നത്. ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമാനുഷികമായ തന്റെ കഴിവ് അവിടെ പ്രകടിപ്പിച്ചില്ല. നബിയേ, ഉഹദ് പർവ്വതം വന്ന് ചോദിച്ചു, നബിയേ ഞാൻ സ്വർണത്തിന്റെ പർവ്വതമായി മാറിത്തരട്ടെയോ നബിയേ എന്ന് മഹാനായ നബിയോട് ഉഹദ് പർവ്വതം വന്ന് ചോദിച്ചിട്ടുണ്ട്. വൻ പർവ്വതങ്ങളിൽപ്പെട്ട പർവ്വതമാണ് ഉഹദ്. ഉഹദ് ചോദിക്കുന്നത്, നബിയേ ഞാൻ സ്വർണത്തിന്റെ പർവ്വതമായി മാറിത്തരട്ടെയോ നബിയേ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിണിയോടെ ജീവിച്ച കുടുംബം, പട്ടിണി മാത്രം അനുഭവിച്ച കുടുംബത്തോടാണ് ഉഹദ് പർവ്വതം ചോദിക്കുന്നത്, നബിയേ ഞാൻ അങ്ങേക്ക് സ്വർണത്തിന്റെ പർവ്വതമായി മാറിത്തരട്ടെയോ നബിയേ. ഉഹദ് പർവ്വതം ചോദിച്ചിട്ടുണ്ട്, പർവ്വതം ചോദിക്കുകയില്ലേ? പർവ്വതം സംസാരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുമെന്ന് വിശുദ്ധമായ ഖുർആൻ. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സകലമാന വസ്തുക്കളും അവ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്നും പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. പർവ്വതം സംസാരിക്കും, പർവ്വതം സംസാരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹു തആലാനും അല്ലാഹുവിന്റെ തിരുദൂതരും ഉസ്മാൻ തങ്ങളും പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ, പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ പർവ്വതം വിറക്കുകയാണ്, പർവ്വതം വിറക്കുകയാണ്. പർവ്വതം വിറച്ചത്, എന്റെ മുകളിൽ ശ്രേഷ്ഠവാന്മാരായ മനുഷ്യന്മാരാണ് കയറിയിട്ടുള്ളത്, ആ സന്തോഷം കൊണ്ടാണ് പർവ്വതം വിറച്ചത്. റസൂലുള്ള പറഞ്ഞു, പർവ്വതത്തോടങ്ങാൻ, പർവ്വതത്തോടങ്ങാൻ പറഞ്ഞു. പർവ്വതം നിന്നു, ഇത് സിദ്ദീഖും ഞാനുമാണ്, പിന്നെ രണ്ട് ശുഹദാക്കളുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് പർവ്വതത്തോടാണ്, സംസാരിക്കുന്നത് പർവ്വതത്തോടാണ്. റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ഉഹദ് പർവ്വതത്തെ നോക്കി പറഞ്ഞു, ഹാദാ ജബൽ ഉഹദ്, ഉഹദ് പർവ്വതമാണ്. ഈ പർവ്വതം ഏതെന്നറിയോ? യുഹിബ്ബുനാ, ഈ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു. സ്നേഹിക്കാൻ ഹൃദയം വേണം, സ്നേഹിക്കാൻ ഹൃദയം വേണം. ഉഹദ് പർവ്വതത്തിന് കൽബുണ്ട്, ഹൃദയമുണ്ടെന്ന് ലോകത്തെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. ഈ പർവ്വതം യുഹിബ്ബുനാ, അത് നമ്മെ ഇഷ്ടപ്പെടുന്നു. ഓനുഹിബ്ബോ, നാം ആ പർവ്വതത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് ഏറ്റവും വലിയ മുഅ്ജിസത്തിന്റെ ഉടമയായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഈ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി അത്രമേൽ മഹത്വമുണ്ട്. അല്ലാഹു ആ പർവ്വതം കാണാനും അവിടെ ചെന്ന് ദുആ ചെയ്യാനും അല്ലാഹു നമ്മളെ ഓർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ള ഏറെ ഇഷ്ടപ്പെട്ട പർവ്വതമാണ് ഉഹദ്. റസൂലുള്ളാന്റെ പീഡനം കണ്ടപ്പോ, റസൂലുള്ള അനുഭവിക്കുന്ന പീഡനം കണ്ടപ്പോഴാണ് ഉഹദ് ചോദിച്ചത്, നബിയേ അങ്ങേക്ക് സ്വർണത്തിന്റെ പർവ്വതമായി ഞാൻ മാറിത്തരാം, അങ്ങൊന്ന് സമ്മതിച്ചാൽ എന്ന് ഉഹദ് പർവ്വതം പറഞ്ഞത്. ത്വായിഫിന്റെ പർവ്വതങ്ങൾ ചോദിച്ചു, നബിയേ അല്ലാഹുവിന്റെ റസൂലേ, ത്വായിഫിന്റെ പർവ്വതങ്ങൾ ചോദിച്ചു, നിങ്ങൾ സമ്മതിച്ചാൽ അങ്ങയുടെ കുടുംബക്കാരുൾപ്പെടെ അങ്ങയെ പീഡിപ്പിച്ച, അങ്ങയെ കല്ലെറിഞ്ഞ, അങ്ങയെ പരിഹസിച്ച ഈ നാട്ടുകാര് നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു ത്വായിഫിന്റെ പർവ്വതങ്ങളെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പർവ്വതങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മുത്തുനബിയോട്, പർവ്വതങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.
ലോകത്തെല്ലാ വസ്തുക്കളും കീഴ്പ്പെട്ടു സ്നേഹിച്ചു കാരുണ്യത്തോടെ പെരുമാറി അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ അങ്ങയെ നിയോഗിച്ചത് കാരുണ്യമായിട്ടല്ലാതെ ഇല്ല ആർക്ക് വേണ്ടി? ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവനും, ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും കാരുണ്യമാണ് നബിയെ അങ്ങ്. ആർക്കൊക്കെ കാരുണ്യമാണ് മുത്തുനബി, ആർക്കൊക്കെ സ്നേഹമാണ് മുത്തുനബി, ആർക്കൊക്കെ ആർദ്രതയാണ് മുത്തുനബി. ആലമീൻ, ഇതിന്റെ അതിർത്തി എത്രയാണ്? പ്രപഞ്ചങ്ങളുടെ അതിർത്തി എത്രയാണ്? സയൻസിന് കണ്ടെത്താനും സാധ്യമല്ല, ആധുനിക ശാസ്ത്രത്തിന് കണ്ടെത്താനും സാധ്യമല്ല. ആലമീൻ ഏതാണ്, ആലമീൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു സൂക്തമുണ്ട്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹ്. അല്ലാഹു പ്രപഞ്ചത്തിലെ ഏതൊക്കെ വസ്തുവിന്റെ രക്ഷിതാവാണോ അല്ലാഹു ആണല്ലോ ഖാലിഖ്. ലോകം മുഴുവനും, അതിലെ സർവരഹസ്യങ്ങളും അതിലെ നിഗൂഢതകളും എല്ലാം സൃഷ്ടിച്ചത് റബ്ബാണ്. സമുദ്രത്തിലൂടെ അർദ്ധരാത്രി സമുദ്രത്തിന്റെ ആൾഭാഗങ്ങളിലൂടെ കറുകറുത്ത പാറക്കെട്ടിനു മുകളിലൂടെ അരിച്ചു പോകുന്ന കറുത്ത കത്തുറുമ്പിന്റെ കാൽപാദങ്ങളുടെ പദനിസ്വാരം വരെ കേൾക്കുന്നവരാണ് രാജാതിരാജനായ തമ്പുരാൻ എന്ന മുഹമ്മദ് മുസ്തഫ. അതിനും കാരുണ്യമാണ് നബിയായ മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ആലമീങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് റബ്ബുൽ ആലമീൻ. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞത് റഹ്മത്തുൽ ആലമീൻ. അല്ലാഹു ആർക്കൊക്കെ രക്ഷിതാവാണോ അവർക്കൊക്കെ കാരുണ്യമാണ് നബിയുല്ലാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിച്ചിട്ടുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ വന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട്, മരങ്ങൾ വന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വഴിയിലൂടെ നടന്നു പോകുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബി അങ്ങേക്ക് സലാമുണ്ടെന്ന് പറഞ്ഞ് മരങ്ങൾ വന്ന് സുജൂദ് ചെയ്തു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരു അഹ്റാബി നടന്നു പോവാൻ സുദ്ദീഖ് തങ്ങളുണ്ട് നബിയുടെ കൂടെ, പലരുമുണ്ട് നബിയുടെ കൂടെ. അഹ്റാബിയെ വിളിച്ചു ചോദിച്ചു, ഐര തുരീദ്, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഉരീദു ബിലാഹിലേ, ഞാൻ എന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോവാൻ, ഞാൻ എന്റെ ഭാര്യ ഉദ്ദേശിച്ച് പോവാൻ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്നാൽ നിന്റെ ഭാര്യയേക്കാൾ ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അമുസ്ലിമായ മനുഷ്യനാൻ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണത്? തിരിച്ചു ചോദിച്ചു ആ മനുഷ്യൻ. അപ്പൊ പറഞ്ഞു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കലും, ഞാൻ മുഹമ്മദ് അല്ലാഹുവിന്റെ തിരുദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കലുമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ശത്രുവായി കടന്നു വരുന്ന അറബിയോട്, അമുസ്ലിമിനോട് പറഞ്ഞു, ഇത് പറയാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പൊ ചോദിച്ചു,
അപ്പോ അയാൾ ശങ്കിച്ചു നിൽക്കുകയാണ്, ഇതുവരെ കേൾക്കാത്ത പുതിയ മതവുമായി കടന്നു വന്നിരിക്കുന്നു, ഞാൻ എന്തു ചെയ്യാനാണ്, ഞാൻ എന്തു ചെയ്യാനാണ്. മുത്തുനബി ചോദിച്ചു, മുത്തുനബി ചോദിച്ചു, ഇത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വല്ല തെളിവും നിങ്ങൾക്ക് വേണോ, വല്ല തെളിവും വേണോ? അപ്പൊ റസൂലിനോട് പറഞ്ഞു, അതേ തെളിവ് വേണം. എന്നാൽ റസൂലിനെ പറഞ്ഞു, ഈ കാണുന്ന മരങ്ങളില്ലേ അവയെ വിളിക്കൂ, ആ കാണുന്ന മരങ്ങളില്ലേ മരങ്ങളെ വിളിക്കൂ. അദ്ദേഹം നോക്കി നിൽക്കാണ്, റസൂലുള്ള ആംഗ്യം കൊടുത്തു, മരങ്ങൾ കടന്നു വന്നു. അസ്സലാമു അലൈക യാ റസൂലുള്ളാ, നബിയോട് സലാം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ആരോടാ സംസാരിക്കുന്നത്? മരങ്ങളോട് സംസാരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ സംസാരിക്കുന്ന പോലെ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ സംസാരിച്ചു മരങ്ങൾ. റസൂലുള്ളാഹിന്റെ വിളിക്ക് വന്നു. മരങ്ങൾ സുജൂദ് ചെയ്യുന്നവരായി കടന്നു വന്നു. അവരുടെ തണ്ടുകളിലായി, കാലുകൾ ഇല്ലാതെ തന്നെ തണ്ടുകളിലായി മരങ്ങൾ കടന്നു വന്നു എന്നാണ് നബിയുല്ലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരം സംസാരിച്ചു, കല്ല് സംസാരിച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മക്കയിൽ മദീനയിൽ അള്ളാഹുവിന്റെ നബിക്ക് വേണ്ടി പുതിയ മിമ്പർ നിർമ്മിക്കാൻ വേണ്ടി റോമക്കാരനായ ഒരാശാരി വന്ന് ചോദിച്ചു, നബിയേ റസൂലെ, ഞാനൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെ, ഞാനൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെ നബിയേ. റോമക്കാരനായ ആശാരി വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബിയേ, ഞാനൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെ. മദീനയിൽ കാലപ്പഴക്കമേറെയായിട്ടുണ്ട് ഈ മിമ്പർ ഉപയോഗിക്കാൻ, അതുകൊണ്ട് നബിയെ ഞാനൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെയോ? നബി തങ്ങൾ സമ്മതിച്ചു. പിറ്റേ ദിവസത്തെ വെള്ളിയാഴ്ചയുടെ ജുമ നടക്കുന്നത് പുതിയ മിമ്പറിലാണ്. മിമ്പർ നിർമ്മിച്ചു, മിമ്പറിൽ കയറി അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നിർവഹിക്കുന്നു. ഖുതുബ നിർവഹിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, ഹനീന സബി, ഏങ്ങിക്കരയുന്ന, ഏങ്ങിയേങ്ങിക്കരയുന്ന ഒരു ചെറു കുട്ടിയുടെ ശബ്ദം പോലെ ഏങ്ങലിന്റെ ശബ്ദം കേൾക്കുകയാണ്. മദീനയുടെ മസ്ജിദിൽ നിന്ന് എല്ലാവരും നിശബ്ദരായി ആ ഖുത്ബങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോ മദീന പള്ളിയുടെ ചരനിന്ന് ഒരേങ്ങലിന്റെ ശബ്ദം ഉയരുകയാണ്. ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കത്തുമാറ് ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം ഉയരുകയാണ്. റസൂലുള്ള മിമ്പറിൽ ഖുത്ബ ഓതുകയാണ്. ആരാണ് കരയുന്നത്? നാല് ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കുന്ന സഹാബത്തിന് കരയുന്ന ആളെ കാണുന്നില്ല. പിന്നെ ആരാ കരയുന്നത്? അല്ലാഹുവിന്റെ തിരുദൂതർക്ക് മനസ്സിലായി, തന്നെ തേടി കരയുന്നത് മനുഷ്യരല്ല, തന്നെ തേടിക്കരയുന്നത് സഹാബിയല്ല മറ്റാരുമല്ല, തന്നെ തേടിക്കരയുന്നത് ഇത്ര കാലം മദീനത്തെ പള്ളിയിൽ ഞാൻ ഉപയോഗിച്ച മിമ്പറായി ഉപയോഗിച്ച ഈ തപ്പനത്തടിയാണ് എനിക്ക് വേണ്ടി കരയുന്നതെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. ഒരു ചെറിയ കുട്ടിയെ പോലെ, ഒരു ചെറിയ കുട്ടിയെ പോലെ കരയുന്നത്, ചെറിയ കുട്ടിയുടെ കരച്ചിൽ പോലെ കരയുന്നത് ഈ തപ്പനത്തടിയാൻ ഇറങ്ങി വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങി വന്നു, എന്നിട്ട് ഈ തപ്പനത്തടിയെ തലോടിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ തപ്പനത്തടിയെ ഞാൻ ആശ്വസിപ്പിച്ചില്ല എങ്കിൽ ഈ തപ്പനത്തടി അന്ത്യനാള് വരെ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. എന്നെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരയുമായിരുന്നു എന്ന് നബിയുല മുഹമ്മദ് മുസ്തഫ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പരത്തടിയെ കുഴിച്ചു മൂടാൻ വേണ്ടി, അതിനെ മണ്ണിട്ട് മൂടാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഈത്തപ്പരത്തടിയ മദീന പള്ളിയുടെ ചാരെ മണ്ണിട്ട് മൂടുകയാണ്. എന്തേ ഈത്തപ്പരത്തടി കരഞ്ഞത്? മുഅ്ജിസത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. ഈത്തപ്പരത്തടി പോലും ആഗ്രഹിച്ചു പോയി. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം, അല്ലാഹു നമുക്കും ആ സ്നേഹം നൽകുമാറാവട്ടെ. اقتربت الساعة وانشق القمر اقتربت الساعة وانشق القمر ഇന്നലത്തെ രാത്രി പതിനാലാം രാവിന്റെ പരിപൂർണ പൗർണമിയിൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനെ നമ്മൾ കണ്ടു. പരിപൂർണ ചന്ദ്രൻ രണ്ട് പിളർപ്പായി ലോകം കണ്ടത്, ചരിത്രത്തിൽ ഏക കണ്ടത്, അല്ലാഹുവിന്റെ ഹബീബ് നബിയ്യനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അൽ ബദറു ശുഖ ബി അംരിഹി വശംസ് ഉർബത ലഹു റുദ്ദത ബി ഗൈരി തറദ്ദുദി. അൽബദറു ശുഖ ബി അംരി, മുഹമ്മദ് നബിയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അൽബദറു ശുഖ ചന്ദ്രനെ പിളർപ്പായി. വശംസ് ഇഗ്ഹറബത്, അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലാനു യുദ്ധരണാംഗണത്തിൽ അസർ നിസ്കരിച്ചിട്ടില്ല. അസർ നിസ്കരിക്കണം, അസ്തമയത്തോടടുക്കുകയാണ്. അൽ ബദറു ശുഖ ബി അംരിഹി വശംസ് ഇഗ്ഹറബത് ലഹു റുദ്ദത ബിഗൈരി തറദ്ദുദി. അസ്തമിക്കാൻ പോകുന്ന സൂര്യനോട് മഹാനായ മുത്തുനബി പറഞ്ഞു, ഒന്ന് തിരിച്ചു വന്നാൽ അലിയാര് തങ്ങൾക്ക് നിസ്കരിക്കാം. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ, അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രാപഞ്ചികമായ നിയമ സംവിധാനങ്ങൾ ലംഘിച്ചുകൊണ്ട് അത് തിരിച്ചു വരികയാണ്. സൂര്യൻ തിരിച്ചു വന്നു, ചന്ദ്രൻ രണ്ട് പിളർപ്പായി. അല്ലാഹുവിന്റെ നബിയുടെ വലിയ മോചിതത്വങ്ങളാണ്. ശത്രുക്കൾ ചോദിച്ചു, നീ പറയുന്നത് സത്യമാണെന്നതിന് വലിയ വലിയ വല്ല തെളിവുമുണ്ടോ എന്ന് മക്കയിലെ ശത്രുക്കൾ ചോദിച്ചു. ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദേ നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് വല്ല തെളിവുമുണ്ടോ? എന്താ തെളിവ് വേണ്ടത്? ഈ കാണുന്ന പരിപൂർണ പൂർണ്ണമിയല്ലേ ഈ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ശത്രുക്കൾ പറഞ്ഞത്? ഒരിക്കലും അങ്ങനെ തെളിയിക്കപ്പെടാൻ സാധ്യമില്ലല്ലോ എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ ഒന്ന് വിരലനക്കിയപ്പോഴേക്ക് പറഞ്ഞിട്ടില്ല, വിരലനക്കിയപ്പോഴേക്ക് ആരംഭ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അൽ ബദറു ശുഖ ചന്ദ്രന്റെ പുറപ്പാവുകയാണ്. സാഹബത്ത് പറയുന്നു, ചന്ദ്രനെ ഞങ്ങൾ ഒരു ഭാഗം പർവ്വതത്തിന്റെ പിറകു വശത്തും ഒരു ഭാഗത്തെ പർവ്വതത്തിന്റെ മുൻഭാഗത്തും നിങ്ങൾ കണ്ടു എന്ന് സാഹബത്ത് രേഖപ്പെടുത്തുകയാണ്. ഇത് കണ്ടു കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ചേരമാൻ പെരുമാൾ രാജാവ് കണ്ടപ്പോഴല്ലേ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരാൻ നിമിത്തമായത്. ചേരമാൻ പെരുമാൾ കണ്ടപ്പോ അന്ന് ഈ നാട്ടിലുള്ള അമുസ്ലിങ്ങളായ എല്ലാ സന്യാസിമാരോടും പൂജാരിമാരോടും അന്വേഷിച്ചു, എന്താണ് ഈ അത്ഭുതകരമായ സംഭവം? ലോകത്ത് ഇതുവരെ ചരിത്രത്തിൽ കേട്ടുകേളവില്ലാത്ത പരിപൂർണ ചന്ദ്രൻ രണ്ട് പിളർപ്പായി കടന്നു വന്നുകൊണ്ടാണ്. അദ്ദേഹത്തോട് മറുപടിയില്ലാതെ എല്ലാവരും പിന്മാറി. ആസ്ട്രോളജിസ്റ്റുകളോട് അന്വേഷിച്ചു, സൗരയൂഥത്തിന്റെ ചരിത്രത്തിൽ സോളാർ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ടോ? അവരും പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവങ്ങളില്ല. അറബുകാരായ കച്ചവടക്കാർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ വന്ന മുഹമ്മദ് നബി, പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന മനുഷ്യൻ, അദ്ദേഹം വിരൽ അലക്കിയപ്പോഴാണ് ചന്ദ്രൻ രണ്ട് പിളർപ്പായത്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ കൽപ്പിച്ചപ്പോഴാണ് ഈ ചന്ദ്രൻ രണ്ട് പിളർപ്പായി കണ്ടത്. അവരൊന്ന് വിരൽ അലക്കിയപ്പോഴാണ് 21 പെട്ടി ഇഞ്ചിയുമായി അറബികൾക്കേറെ താല്പര്യമുള്ള സുഗന്ധ വിജ്ഞാനമാണല്ലോ ഇഞ്ചി.
ഇരുപത്തൊന്ന് പൊട്ടി ഇഞ്ചിയുമായി പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ നേർ കണ്ണുകളെ കൊണ്ട് കണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് നബിയുടെ കരങ്ങൾക്ക് തന്റെ കരങ്ങളെ ചേർത്ത് മുസ്ലിമായി താജുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി തിരിച്ചു വരുന്ന വഴി ഇന്ന് തോമാരിലെ സലാലക്കടുത്ത് ലോകത്തോട് വിട പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങ് നമ്മുടെ നാട്ടിലേക്ക് കേരം തിങ്ങുന്ന ഈ നാട്ടിലേക്ക് ഇസ്ലാമിന്റെ ദീപശീക കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുഅ്ജിസത്ത് നമ്മൾ പോലും ഇസ്ലാമാവാൻ കാരണമായിട്ടുണ്ട്. ചന്ദ്രന്റെ പിളർപ്പായി അന്ത്യനാളെടുത്തിരിക്കുന്നു. ഈ സംഭവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. ചന്ദ്രന്റെ പിളർപ്പായി എന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ചന്ദ്രന്റെ പിളർപ്പായി സൂര്യൻ തിരിച്ചു വന്നു. അതുപോലെ ഈത്തപ്പനത്തടി മരങ്ങൾ സംസാരിച്ചു, മരങ്ങൾ സുജൂദ് ചെയ്തു, ഷഹാദത്ത് ചൊല്ലി. മാത്രവുമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചകം പിളർത്തിയപ്പോഴും ഒരു കേടുപാടുമില്ലാതെ അവിടുത്തെ നെഞ്ചകം ശുദ്ധീകരിക്കപ്പെട്ടത്. എത്രയോ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഭൂമിയുടെ പച്ച മണ്ണ് പ്രതികരിച്ചിട്ടുണ്ട്. പച്ച മണ്ണ് ഭൂമി പ്രതികരിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിനു വേണ്ടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് ഒരാൾ പിണങ്ങിപ്പോയി, മുഹമ്മദ് നബിയോട് പിണങ്ങി. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയോട് പിണങ്ങിയപ്പോ ഈ പിണക്കം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. അല്ലാഹു രാജാതിരാജനായ തമ്പുരാൻ അല്ലാഹുവിന്റെ ഹബീബിനോടാണ് പിണങ്ങിയത്. ഈ പിണക്കം അങ്ങോട്ട് നീട്ടിപ്പോയി ഈ മനുഷ്യൻ. ഇയാൾ യഹൂദിയായി പോയി. പരിശുദ്ധമായ ബുഖാരിയിൽ സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അസ്ഹുൽ കിതാബായ സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ രേഖപ്പെടുത്ത സംഭവങ്ങളാണ്. നിഷേധിക്കപ്പെടാൻ നിഷേധിക്കാനോ സാധ്യമല്ല. മുത്തുനബിയോടെ പിണങ്ങി പിണക്കം അങ്ങോട്ട് നീട്ടി. ഹത്താ തഹവ്വദ തെറ്റിപ്പോയ മനുഷ്യൻ യഹൂദിയായി. ഹത്താ ലഹിഖ ബി അഹ്ലി യഹൂദ് ജൂതന്മാർ താമസിക്കുന്ന നാടുണ്ട്, ആ നാട്ടിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് മരണപ്പെട്ടു, അവിടെ വെച്ച് മരണപ്പെട്ടു. ഖബറുണ്ടാക്കി യഹൂദികൾ ഒരുമിച്ചുകൂടി. ഇയാൾ മരണപ്പെട്ടു, ഇനി ഖബറടക്കണല്ലോ. ഖബറുണ്ടാക്കി, ഖബറടക്കി. എല്ലാവരും തിരിഞ്ഞു പിരിഞ്ഞു പോയി. ഹത്തം ഫല്ലു മിൻ ഹൗലി എല്ലാവരും പിരിഞ്ഞു പോയി. വിറ്റേ ദിവസമായപ്പോ ഇന്നലെ ഖബറടക്കിയ ഖബർ ആരോ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ഖബർ മാന്തി പൊളിച്ചിട്ടുണ്ട്, ഖബർ പൊളിച്ചിട്ടുണ്ട്. ഖബറിലെ മയ്യിത്തതാ ആ ജനാസയതാ പുറത്തു കിടക്കുന്നു. ഇതാര് ചെയ്തതാണ്? ഇത് സഹാബത്ത് ചെയ്തതാകുമെന്ന് സ്വാഭാവികമായ ആരോപണം ഉന്നയിക്കപ്പെട്ടു. രണ്ടാമത് ഖബറുണ്ടാക്കി, ഖബറടക്കി. അപ്പോഴും ഇതേപോലെ ആവർത്തിക്കുന്നു, ഖബറടക്കിയ ജനാസയതാ പുറത്തു കിടക്കുന്നു. മൂന്നാമത് ഖബറുണ്ടാക്കി, ഖബറടക്കി. എല്ലാവരും പിരിഞ്ഞു പോയപ്പോ മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ ആ രണ്ടു ദിവസങ്ങളെ പോവ സംഭവിച്ചതുപോലെ ആ ജനാസയെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ആ മയ്യത്ത് പുറത്തു കിടക്കുന്നുണ്ട്, ആ ശരീരം പുറത്തു കിടക്കുന്നുണ്ട്. ദുർഗന്ധം വമിക്കുന്ന പുഴുവരിക്കുന്ന ശരീരമാണ്. ഇനി എന്ത് ചെയ്യാനാണ്? മരണപ്പെട്ടാൽ മണ്ണിലേക്കാവക്കാനുള്ളത്, ആരുടെ താഴ്ചയിലേക്കാവക്കാനുള്ളത്. എന്നാൽ ഈ ശരീരം ഇതാ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നു. ശത്രുക്കൾ യഹൂദികൾ തീരുമാനമെടുത്തു,
ഇത് സഹാബത്ത് ചെയ്തതല്ല, മുഹമ്മദ് നബിയുടെ അനുയായികൾ ചെയ്തതല്ല, ഇത് ചെയ്തത് ഈ പച്ച മണ്ണാണ്, ഈ ഭൂമിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങി പോയ മനുഷ്യന്റെ ആ ശരീരത്തെ തനിക്ക് ഭക്ഷണമായി വേണ്ടെന്ന് ഈ പച്ച മണ്ണ് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യാണ്? അറേബ്യൻ മണലാരണ്യത്തിലെ കല്ലുകൾ ചെടികൾക്കിടയിൽ ആ ശരീരത്തെ വലിച്ചെറിഞ്ഞു ജൂതന്മാർ തിരിച്ചുപോയെന്ന് പരിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹു ഈ മുത്തുനബിയെ നിന്ദിക്കുന്നവരെ തൊട്ട് നമ്മ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. കുറച്ച് ചിരൽ കല്ലുകൾ എടുത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് ചിരൽ കല്ലുകൾ എടുത്തു നബിയുന മുഹമ്മദ് മുസ്തഫ ഏഴ് കല്ലുകൾ എടുത്തു. കല്ലുകൾ എടുത്തപ്പോ സമീപത്തുണ്ട് അബൂബക്കർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മൂന്ന് പേരുമുണ്ട്. ആ സമയത്ത് ആ കൈകളിൽ നിന്ന് ഏഴ് കല്ലുകളും യുസബ്ബിഹുന അവ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഹത്താ സമിഅത ലഹുന്ന ഹനീന, ഏഴ് കല്ലുകളുടെയും ഏങ്ങലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഏങ്ങലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. റസൂലുള്ള താഴെ വെച്ചു, ഏഴ് കല്ലുകളെയും താഴെ വെച്ചപ്പോ പിന്നെ ശബ്ദിക്കുന്നില്ല, ഏഴ് കല്ലുകളെയും താഴെ വെച്ചപ്പോ ശബ്ദിക്കുന്നില്ല. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖ് നിങ്ങളെടുക്ക് ഏഴ് കല്ലെടുക്ക്. ഏഴ് കല്ലെടുത്തു. അപ്പോഴും അപ്പോഴും ആ കല്ലുകളുടെ ശബ്ദം തേങ്ങലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അബൂബക്കറിന്ന് സിദ്ദീഖ് തങ്ങളും അവിടെ വെച്ചു. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറെ നിങ്ങളെടുക്ക്. ഉമർ ഞങ്ങൾ എടുത്തപ്പോഴും ആ കല്ലതാ തസ്ബീഹ് ചൊല്ലുകയാണ്, ആ തസ്ബീഹിന്റെ ശബ്ദം നിങ്ങൾ കേട്ടു എന്ന് സഹീഹായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. ഏഴ് കല്ലുകൾ വീണ്ടും തസ്ബീഹ് ചൊല്ലുന്നു. കല്ലുകൾ വീണ്ടും വെച്ചു, നിലത്ത് വെച്ചപ്പോ കല്ലുകൾ ശബ്ദിക്കുന്നില്ല. ആ കരങ്ങളിലേക്ക് കടന്നു വരുമ്പോ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നു. ഞങ്ങൾ ആ തസ്ബീഹ് കേട്ടു എന്ന് നബിയുരാം സിദ്ദീഖുല്ല ഖബർ റളിയല്ലാഹു. എത്രയോ സംഭവങ്ങൾ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഞങ്ങളുടെ കസ്അത്ത്, ഞങ്ങളുടെ തലിക അത് ശബ്ദിക്കുന്നത്, അത് തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടു എന്ന് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രയോ സമയങ്ങൾ പാത്രങ്ങൾ വരെ ശബ്ദിച്ചിട്ടുണ്ട്, പാത്രങ്ങൾ വരെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ തഹ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ആ നബിയെ കൊണ്ടുള്ള വിശ്വാസം, ആ നബി കൊണ്ടുവന്ന മതദർശനങ്ങളിലുള്ള വിശ്വാസം, ഈമാനിൽ അല്ലാഹു നമുക്ക് വർദ്ധനവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. വഇദാ തുലിയത് അലൈഹിം ആയാത്തു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും പരിശുദ്ധമായ ഖുർആനും കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കുമെന്നാണ്. അല്ലാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജാബിർ റളിയല്ലാഹു വന്നു, നബിയേന്റെ ഉപ്പ മരണപ്പെട്ടു, ഉപ്പാക്ക് കടങ്ങളുണ്ട് നബിയെ എന്ന് ജാബിർ ബിനു അബ്ദില്ലാഹി റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂലെ ഉപ്പ മരണപ്പെട്ടു പോയി, വാലൈഹിദൈനും ഉപ്പാക്ക് കടം ധാരാളം കടമുണ്ട് നബിയെ. മാത്രവുമല്ല പെണ്ണുക്കള കല്യാണം കഴിക്കാറുള്ളത് നബിയെ. ഇനി എന്റെ സഹോദരിമാരാ ഉള്ളത്, അവരെ കല്യാണം കഴിക്കണം നബിയെ. ജാബിർ റളിയല്ലാഹു തആല അൻഹു പരാതിയുമായി കടന്നു വരികയാണ് ഇലാ ഹളറത്തി റസൂലില്ലാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.
നബി തങ്ങളുടെ സന്നിധിയിൽ വന്ന് പറഞ്ഞു, നബിയെ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, കടങ്ങളാണുള്ളത്, സഹോദരിമാരെ കല്യാണം കഴിക്കാനുള്ളത്. നിങ്ങൾക്കെന്തുണ്ട് ബാക്കിയായിട്ട്? അപ്പൊ പറഞ്ഞു, ഒരു ഈത്തപ്പനയുണ്ട്, ഇന്നാലത്ത് ഒരു ഈത്തപ്പനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പനയിൽ നിന്ന് പഴം പാകമായാൽ ശേഖരിക്കാൻ പറഞ്ഞു. ഈത്തപ്പഴം ശേഖരിച്ചു. ഒരു കുടുംബത്തിന് പോലും തികയാത്ത വളരെ കുറഞ്ഞ ഈത്തപ്പഴവുമായി കടന്നു വന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു ജാബിർ തങ്ങളോട് പറഞ്ഞു, ജാബിറെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് ഒരു പാത്രത്തിൽ വെക്കണം. ഞാൻ വന്നിട്ട് പാത്രത്തിൽ കൈ സ്പർശിച്ചാൽ മതി, എന്നിട്ട് ഭക്ഷിച്ചാൽ മതി. മുത്തുനബി കടന്നു വന്നു. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരമുണ്ട്. ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിന്റെ സമീപം നിന്നു, ദുആ ചെയ്തു, ഈത്തപ്പഴത്തിൽ കൈ സ്പർശിച്ചു. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ ഈത്തപ്പനയുടെ കൂട്ടത്തിൽ കൈ സ്പർശിച്ചു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറഞ്ഞു, ജാബിറെ കടക്കാരെ എല്ലാവരെയും വിളിക്കൂ, എല്ലാ കടക്കാരെയും വിളിക്കൂ. ആർക്കൊക്കെയാ കൊടുക്കാറുള്ളത്? എല്ലാവരെയും വിളിക്കൂ. എല്ലാവരും വന്നു, എല്ലാവരോടും പറഞ്ഞു, ജാബർ നിങ്ങൾക്ക് തരാനുള്ള സംഖ്യ എത്രയാണ്? അതെല്ലാം നിങ്ങൾ ഇരുന്നെടുത്തോളൂ എന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ എല്ലാവരും എടുത്തു. അപ്പോഴും ബാക്കിയുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു തആല, അപ്പോഴും ബാക്കിയുണ്ട് ജാബിർ റളിയല്ലാഹു തആല ഈത്തപ്പഴത്തിൽ ആരംഭത്തിൽ എത്രയുണ്ടോ അത്രയും ബാക്കിയുണ്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഈത്തപ്പഴത്തിൽ. എന്തേ അള്ളാഹുവിന്റെ റസൂലിന്റെ വിരലുകൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കരങ്ങൾ അത് സ്പർശിച്ചപ്പോഴേക്ക്. തബൂക്ക് യുദ്ധത്തിൽ, തബൂക്കിന്റെ ദിവസമാണ്, വെള്ളമില്ല, സഹാബത്തിന് വെള്ളമില്ല. റസൂൽ പറഞ്ഞു, സഹാബ നിങ്ങളുള്ള വെള്ളം ശേഖരിച്ചു കൊണ്ടുവരൂ. ആദ്യം രണ്ടുപേരെ പറഞ്ഞയച്ചു അവിടെ എവിടെ വെള്ളമുള്ളത് അന്വേഷിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേര് പോയി വെള്ളമുള്ള ഏരിയ കണ്ടെത്തി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആ വെള്ളത്തിൽ ഞാൻ എത്തുന്നതിന്റെ മുമ്പേ നിങ്ങൾ കൈയ്യടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം കൊടുത്തു. ശക്തമായ ചൂടുണ്ട്, അവർ അറിയാതെ വെള്ളത്തിൽ കൈ സ്പർശിച്ചു. റസൂലുള്ള വല്ലാതെ കോപിഷ്ഠനായി. റസൂലുള്ള ദേഷ്യപ്പെട്ട് റസൂൽ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ വരുന്നതിന് മുമ്പേ ആ വെള്ളത്തിൽ നിങ്ങൾ കൈയ്യ് സ്പർശിക്കരുത്. റസൂലുള്ള വന്നു, റസൂലുള്ള വിവരം അറിഞ്ഞപ്പോ കോപിഷ്ഠനായി. എന്നിട്ട് അവസാനം ആ വെള്ളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഖം കഴുകി. കൈകളെ കഴുകുമ്പോൾ വെള്ളങ്ങൾ ഏറ്റവും നല്ല വെള്ളമേതെന്നറിയുമോ? അവിടുത്തെ അങ്കുലുകൾക്കിടയിൽ നിന്ന്, അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളമാണ്. നബിതങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഒരുന്ന വെള്ളമാണ് ഏറ്റവും നല്ല വെള്ളം. അള്ളാഹുവേ, ഹബീബിന്റെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ വെള്ളം ഒരു പൈപ്പിൽ നിന്ന് ഒഴുകുന്ന പോലെ അവിടുത്തെ കരങ്ങളിലൂടെ, അവിടുത്തെ വിരലുകളിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. എല്ലാവരും വുളു എടുത്തു, എല്ലാവരും വെള്ളം ശേഖരിച്ചു, എല്ലാവരും വെള്ളം കുടിച്ചു. അപ്പോഴും നേരത്തെ ഉണ്ടായ വെള്ളം പോലെ വെള്ളത്തിൽ വർദ്ധനവ് കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിമാർ, എന്തേ കാരണം? മുഅ്ജിസത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എത്രയോ സംഭവങ്ങൾ പറഞ്ഞാലും തീരാത്ത എത്രക്ക് സംഭവങ്ങൾ അവശേഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ പറഞ്ഞ ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ.
അബ്ബാസ് എന്നവരെ, യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് എന്നവരെ, അബ്ബാസ് എന്നവരെ, ഞാൻ വന്ന ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, അബ്ബാസ് എന്നവരെ, ഞാൻ വന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി. റസൂലുള്ള ചെന്നു അബ്ബാസ് തങ്ങളുടെ വീട്ടിലേക്ക്. റസൂലുള്ള ചെന്നു വീട്ടിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. നബി തങ്ങൾ സലാം ചൊല്ലി. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സലാം. വറഹ്മത്തുല്ലാഹി വബറകാതു, സലാം മടക്കി. അവരും സലാം മടക്കി. അവർ സലാം അടക്കുമ്പോ മറ്റാരോ സലാം അടക്കുന്നുണ്ട്, മറ്റാരോ സലാം അടക്കുന്നുണ്ട്. ആരാണ് സലാം അടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് സലാം അടക്കുന്നത് ഞങ്ങൾ കേട്ടു എന്ന് സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലുള്ള വാതിലുകളാ മുത്ത് നബിയോട് സലാം അടക്കുന്നു, ഞങ്ങൾ ആ സലാം കേട്ടു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സ്വഹാബ കഥകുകൾ സലാം പറയുകയാണ്. ആർക്കു വേണ്ടി? പരിശുദ്ധ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾക്ക് വേണ്ടി വാതിലുകൾ സലാം പറയുന്നു, ഞങ്ങളത് കേട്ടു എന്ന് മഹാനായ അബൂബക്കറിന് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു. എത്രയോ സംഭവങ്ങൾ, മരങ്ങളും മൃഗങ്ങളും എല്ലാമെല്ലാം സംസാരിച്ചു. മരങ്ങൾ മാത്രമല്ല, മരങ്ങൾ മാത്രമല്ല, മുത്തനബിയോട് കാരുണ്യത്തിന്റെ വഴികൾ അന്വേഷിച്ചത് മൃഗങ്ങൾ പോലും അന്വേഷിച്ചു. റഹ്മത്തുല്ലാലമീൻ നബിയുനാ ത്വഹ മുഹമ്മദ് മുസ്തഫ ചെല്ലു ആവേശത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അള്ളാഹു നമ്മുടെ സ്വലാത്തുകളെ കബൂലാക്കുമാറാവട്ടെ. ഹബീബായ മുത്തു നബിയോടുള്ള ഈമാൻ, ആ മഹബ്ബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ഇസ്ലാം, നമ്മുടെ ഈമാനിൽ അള്ളാഹു അഭിമാനവും അപവൃതിയും ഇജ്ജത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓടിപ്പോകുന്ന മാൻപേടെ കടന്നു വന്നു നബിയേ, നബിയേ എനിക്ക് കൂട്ടു നിൽക്കുമോ നബിയേ? മാൻപേടെ വന്ന് സുജൂദിൽ വീണ് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. മാൻപേടയുടെ പിറകോടി വരുന്നുണ്ട്, മാൻപേടയുടെ പിറകോടി വരുന്നുണ്ട്, തന്നെ പിടിക്കാൻ വരുന്ന, പിടിച്ചാൽ തന്നെ അറുക്കാൻ ഒരു പിടിച്ച കടാരയുമായി ഓടി വരുന്ന തന്റെ തന്റെ ഇടയൻ പിറകെ വരുന്നുണ്ട്. റസൂലുള്ളാഹിനോട് പറയുന്നത് മാൻപേട സംസാരിക്കാണ്, നബിയേ എന്റെ രണ്ട് മക്കളുണ്ട്, അവർക്ക് ഞാൻ ഭക്ഷണം നൽകി അമ്മിഞ്ഞപ്പാൽ നൽകി തിരിച്ചു വരാം നബിയേ, എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുമോ എന്ന് മൃഗം ചോദിക്കുകയാണ് റഹ്മത്തുല്ലാലമീൻ മുഹമ്മദ് മുസ്തഫ. അധികാരിവർഗം നാട്ടിലെ പൗരന്മാർക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ടവരാണ്. പൗരന്റെ സുരക്ഷിതത്വം തട്ടിത്തെറിച്ച് മറ്റു പലരുടെയും സുരക്ഷിതത്വത്തിനു വേണ്ടി വാദിക്കുന്ന ലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഭരണാധികാരിയും നേതാവും ജേതാവും രാഷ്ട്രനായകനും മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോടാണ് വന്ന് ചോദിക്കുന്നത്. നിസ്സഹായനായ മനുഷ്യനല്ല, മാൻപേടയാണ് വന്ന് ചോദിക്കുന്നത് രാജാവിനോട്, രാഷ്ട്രപിതാവിനോട്, പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. മാതൃകയാണ് മുത്തുനബി എവിടെയും. അള്ളാഹു ആ മാതൃക സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹുവിന്റെ തിരുദൂതരോട് വന്ന് ചോദിക്കാൻ മാൻപേട നബിയെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുമോ? നബിയേ എന്നെ വേട്ടയാടി പിടിച്ച ഈ മനുഷ്യരോട് എന്റെ രണ്ടു മക്കൾക്ക് ഞാൻ നമ്മിഞ്ഞപ്പാൽ നൽകി തിരിച്ചു വരാം എന്നങ്ങൊന്ന് പറയുമോ നബിയേ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് പറയോ നബിയേ. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടിയോടി വരുന്ന വേട്ടക്കാരൻ വരുന്നു. വേട്ടക്കാരനോട് മുഹമ്മദ് നബി പറയുകയാണ്, വേട്ടക്കാരാ, ഈ മാൻപേട എന്നോട് പറയുന്നത് രണ്ട് മക്കളുണ്ട്, അമ്മിഞ്ഞപ്പാൽ നൽകി തിരിച്ചു വരാമെന്നാണ്. ഒന്ന് വിട്ടയച്ചൂടെ, ഒന്ന് വിട്ടയച്ചൂടെ, നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾക്ക് ഭ്രാന്താണോ? ഞാൻ വേട്ടയാടി പിഴിച്ച മാൻപേട അതിന് വെറുതെ വിട്ടാൽ അത് ഓടി ഓടി ഒളിക്കൂലെ? എന്റെ അടുത്തേക്ക് വരുമോ? ഞാൻ എത്ര പ്രയാസപ്പെട്ട വേട്ടയാടി പിടിച്ചത്, എനിക്ക് ഭക്ഷണം വെക്കാറില്ലേ, എനിക്ക് കറുത്ത് ഭക്ഷിക്കാറില്ലേ എന്ന് വേട്ടക്കാരൻ പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം, ഈ മാൻപേട തിരിച്ചു വരും, മാൻപേട തിരിച്ചു വരും, ഞാൻ ജാമ്യം നിൽക്കാം. ജാമ്യം നിന്നില്ല എങ്കിൽ എന്റെ തലയെറുക്കാമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ നബിയെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാൻപേടക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ എന്നിട്ട് പറയും, നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഈ മാൻപേട വന്നില്ല എങ്കിൽ എന്റെ തലവറുക്കാം, എന്റെ തലവറുക്കാം, എന്നെ വധിച്ചോളൂ എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു എന്നെ തലയറുക്കാം എന്ന് കാരുണ്യക്കടലായ പരിശുദ്ധ റസൂൽ ഒരു മാൻപേടക്ക് വേണ്ടിയാ ജാമ്യം നിൽക്കുന്നത്. മാൻപേട മാൻപേടയുടെ വർത്തമാനം കേട്ടപ്പോ റസൂലുള്ള വേട്ടക്കാരനോട് പറഞ്ഞു, ഞാൻ ജാമ്യം നിന്നോളാം. ജാമ്യം ഉറപ്പിച്ചു, സമയം ഉറപ്പിച്ചു, ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചു വരണം. മാൻപേട ഓടി ഓടി പോവുകയാണ്. മക്കൾ കമ്മിന്നപ്പാൽ നൽകാൻ വരാന്തരങ്ങളുടെ വിജയതയിലേക്ക് ഓടി ഓടി ഒളുക്കുകയാണ്. ഇതാ ശത്രുവും ഇതാ വേട്ടക്കാരനും മുഹമ്മദ് നബിയും ബാക്കിയാവുകയാണ്. സമയം നിശ്ചയിക്കപ്പെട്ടത് അവസാനത്തോടടുക്കുകയാണ്. അവസാനത്തോടടുക്കുമ്പോ ഇനിതാ മാൻപേട തിരിച്ചു വന്നില്ലെങ്കിൽ അറുക്കപ്പെടുന്നത് വധിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിയാണ് തലയറുക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുകയാണ് മുത്തു നബി. അവസാനത്തെ സെക്കൻഡിൽ അടുത്തടുത്ത് വരുമ്പോ ഓടി ഓടി വരികയാണ്, മാൻപേട ഓടി ഓടി വരികയാണ്. ഇതാണ് ഈ നാം സീരിയോന്ന് എല്ലാവരും പറഞ്ഞത്, ഓടി ഓടി വരുന്ന മാൻപേട. നബിയേ അങ്ങയോടാണ് താഴ്മയോടുകൂടെ എളിമയോടുകൂടെ എളിമയോടുകൂടെ അഭയം ചോദിച്ചത് നബിയേ എന്ന് ഇമാമുന ബുസീരി റളിയല്ലാഹു തആല അൻഹു മാൻപേടയും സംസാരിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ ലോകത്തെല്ലാം മുത്തു നബിയെ ഇഷ്ടപ്പെട്ടു, ലോകത്തെല്ലാം സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു നബിയെ. ആ നബിയെ ഇഷ്ടപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാര്യങ്ങൾ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ കാരണമാവണം. ഇസ്രായേൽ മിഅ്റാജിന്റെ യാത്ര, അവിടുത്തെ മുഅ്ജിസത്തിൽ എത്രയോ മഹാസംഭവം. ബുറാഖ് എന്ന വാഹനം ലഭിച്ചത്, ബുറാഖ് എന്ന വാഹനം ലഭിച്ചത് ദിവസങ്ങളോളം സഞ്ചാരപഥമുള്ള ഫിലിസ്തീനിന്റെ മണ്ണിലേക്ക് രാത്രിയുടെ നിമിഷങ്ങളിൽ ഇസ്ലാം നടത്തി മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ള. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് എത്താൻ എത്രയോ കാലങ്ങളെടുക്കും അന്നത്തെ കാലഘട്ടത്തിൽ. ആ നാട്ടിലേക്ക്
രാത്രിയിലെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് യാത്ര നടത്തി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് മലായിക്കത്തിന് ഇമാമായി നിസ്കരിച്ചു. പിന്നെ അങ്ങോട്ടുള്ള പ്രയാണം ആകാശാരോഹണം, ലോകത്ത് ഒരു പ്രവാചകനും ലഭിച്ചിട്ടില്ലാത്തത്. വിഷമങ്ങളും ദുഃഖങ്ങളും നേരിട്ട സമയത്തൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് കാരുണ്യമേകാൻ അള്ളാഹു നൽകിയ മുഅ്ജിസത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ, വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട് നിൽക്കുന്ന സമയത്ത് വല്ലാതെ അടികൊണ്ടു, വല്ലാതെ പ്രയാസം, ശത്രുക്കളുടെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു നബിയുന റസൂലുള്ളാഹി. കവിൾത്തടത്തിൽ ചെരുപ്പ് കൊണ്ട് അടിയേറ്റു, കവിൾത്തടം വെളുവെളുത്ത കവിൾത്തടം, ചുവന്നുതൊഴുത്തു, രക്തം ഒലിച്ചു. അല്ലാഹു റസൂലിന്റെ കവിൾത്തടത്തിൽ നിന്ന് മുത്തുനബിക്ക് പ്രയാസം വന്നു. അല്ലാഹ് എന്ന് വിളിച്ചു, അല്ലാഹ് എന്ന് വിളിച്ചു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചു, നബിയേ നബിയേ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? നബിയേ പ്രയാസപ്പെടേണ്ട, നബിയേ അങ്ങ് നിലകൊള്ളുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ അങ്ങക്ക് എന്തെങ്കിലും ഒരു ആശ്വാസത്തിന്റെ വർത്തമാനം വേണോ? അതെ അതെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ നബി തങ്ങളോട് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ നബിയേ നിങ്ങളുടെ നേരെ മുമ്പിൽ കാണുന്ന മരമില്ലേ, ആ മരത്തെ വിളിച്ചു നോക്കൂ, ആ മരം നിങ്ങളുടെ അടുത്തേക്ക് വരും. നബിതങ്ങൾ മരത്തെ വിളിച്ചു, അത് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തു. നബിതങ്ങൾ പറഞ്ഞു, തിരിച്ചു പോവാം. ആ മരം തിരിച്ചുപോയി, അതേ സ്ഥാനത്ത് നിന്നു. ഹദീസിന്റെ ചരിത്രങ്ങളിൽ എത്രയോ പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അമാനുഷികമായ സംഭവങ്ങൾ ധാരാളം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അതെല്ലാം ഒന്നും ഒരു മായ്ക്കപ്പെടലുമില്ലാതെ, ഒന്നും കുറവില്ലാതെ ഇപ്പോഴും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ ഈ മുഅ്ജിസത്തുകൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങായി തണലായി അള്ളാഹു നൽകിയ വ്യത്യസ്തമായ മുഅ്ജിസത്തുകൾ, ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ ഇറങ്ങിയപ്പോ ശത്രുക്കളൊക്കെ വെല്ലുവിളിച്ചു, ഖുർആൻ തിരിച്ചു വെല്ലുവിളിച്ചു. ഇതുപോലത്തൊരു ഗ്രന്ഥം കൊണ്ടുവരുമോ നിങ്ങൾ ആരെങ്കിലും? അറബികള് സാഹിത്യ പ്രഭുക്കളായ അറബികളൊക്കെ ഒരുമിച്ച് കൂടി ഖുർആന്റെ സൂക്തങ്ങളെ പോലെ കോപ്പിയടിച്ച് ആയത്തുണ്ടാക്കാൻ തുടങ്ങി, മുന്നോട്ട് പോയില്ല. രണ്ടാമത് ഖുർആൻ ഇറങ്ങി, നിങ്ങൾ കൊണ്ടുവരുമോ ഒരു സൂറത്ത്? ഖുർആൻ മുഴുവൻ വേണ്ട, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുമോ? കഴിഞ്ഞില്ല. പിന്നെയും ചോദിച്ചു, നിങ്ങൾ കൊണ്ടുവരുമോ വലൂബി ആയ, ഖുർആന്റെ ഒരു ആയത്തിന് സമാനമായ ഒന്ന്? അതും ലോകത്ത് ഇന്നു വരെ ഒരു ശത്രുവിനും കൊണ്ടുവരാൻ സാധ്യമായില്ല. ഖുർആന് പോലെ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ വിശാലമായ സാഹിത്യവും ആശയ സമ്പുഷ്ടത കൊണ്ടും ശ്രദ്ധേയമായ ഖുർആനിന്റെ സൂക്തങ്ങളെ പോലെ ഒരു സൂക്തം ഇതുവരെ കൊണ്ടുവരാൻ ലോകത്ത് കടന്നു വന്ന ഒരു ശത്രുവിനും സാധിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാം ഈ ഇസ്ലാം ശക്തിപ്പെടും, ആ ശക്തിയെ തകർക്കാനാണ് കുതന്ത്രത്തിന്റെ മാർഗങ്ങൾ ഇന്ന് ലോകത്ത് പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് രക്ഷയും മോചനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ അത് ഏറ്റവും വലിയ മുഅ്ജിസത്തിന്റെ ഗ്രന്ഥമാണ്. ആ ഖുർആനിലേക്ക് നമ്മൾ ജീവിതം മടക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാൻ വിടമറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഒരു മാറ്റവും വർദ്ധനവും ഒരാവേശവും നമുക്കുണ്ടാക്കാൻ കഴിയണം. അപ്പോഴാണ് എല്ലാം ലഘൂകരിക്കപ്പെട്ടതായി നമുക്ക് തോന്നുള്ളൂ, എല്ലാം പ്രശ്നമില്ലാത്ത ലോകമായി നമുക്ക് തോന്നുകയുള്ളൂ. ഒരു സംഭവം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ കുടുംബം എങ്ങനെ ജീവിച്ചതറിയോ? അള്ളാഹുവിന്റെ റസൂൽ മരുമകനായി തെരഞ്ഞെടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ്. അലിയാർ തങ്ങളുടെ ജോലി എന്താ അറിയോ? നമ്മള് ജോലി, മരുമകന്റെ ജോലിയും ബിസിനസിന്റെ ആസ്തിയും വരാനുള്ള ഇൻകവും അതിന്റെ സോഴ്സും, പിന്നെ സ്ഥലം എത്രയുണ്ട്, വീട് ടൈലാണോ, എത്ര റൂമുണ്ട്, എല്ലാം അന്വേഷിച്ചാണ് മകളെ കെട്ടിച്ചു വിടുന്നത്. എന്നാൽ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം, വലിയ സൗന്ദര്യമുള്ള മകളാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. അൻസാരികളിൽപ്പെട്ട പലരും അന്വേഷിച്ചു, ഫാത്തിമ മോളെ കല്യാണം കഴിച്ചരോ? റസൂൽ ഒന്നിനും തയ്യാറായില്ല. റസൂൽ പറഞ്ഞു, ഫാത്തിമയുടെ വിവാഹം
അതിന്റെ തീരുമാനം അള്ളാഹു ആണെന്ന് മുഹമ്മദ് മുസ്തഫ. ഫാത്തിമയെ കല്യാണം കഴിക്കുന്ന ആരാണ്? അലി. അള്ളാഹു തീരുമാനമെടുക്കുമെന്ന് പുണ്യ റസൂൽ നിർദ്ദേശം വന്നു. ജിബ്രിൽ അലൈഹിസ്സലാം സവ്വജ് ഫാത്തിമത അലിയ, ഫാത്തിമയുടെ ഭർത്താവ് അലി ഇബ്നു അബി താലിബാണെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അലിയാരാണ് ഫാത്തിമയുടെ ഭർത്താവാണെന്ന് അല്ലാഹു. അലിയാർ എവിടെയാണുള്ളത്? മദീനത്ത പള്ളിയിൽ വിവരം അറിയുമ്പോ അലിയാർ തങ്ങൾ എവിടെ എന്നറിയുമോ? തന്റെ ജോലി സ്ഥലത്താണ്. തന്റെ ജോലി എന്തെന്നറിയുമോ? പുല്ലരിഞ്ഞെടുത്ത് പുല്ലരിഞ്ഞ് അത് കെട്ടാക്കി തലയിൽ ചുമന്നു മദീനയുടെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ജോലിയാണ് റസൂലുള്ളാഹിന്റെ മരുമകൻ അലി ഇബ്നു അബി ത്വാലിബ്. റസൂലുള്ളാഹിന്റെ മരുമകൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ മരുമകന്റെ ജോലി ഇതാ, പുല്ലരിഞ്ഞ് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. അങ്ങനെ കാശുണ്ടാക്കിയ ഈമാനുള്ള അങ്ങേയറ്റത്തെ ഇഖ്ലാസുള്ള സ്വഹാബിയാണ് അലി ഇബ്നു അബി ത്വാലിബ്. ഈ അലിയാര് തങ്ങളെയാണ് ഭർത്താവായി അള്ളാഹുവിന്റെ റസൂലിന് താല്പര്യമുള്ള വിധം അള്ളാഹു തെരഞ്ഞെടുത്തത്. നമ്മൾ എങ്ങനെയാ തെരഞ്ഞെടുക്ക? ഭർത്താവിന്റെ ജോലി ഒക്കെ അന്വേഷിച്ചിട്ടാണ് തെരഞ്ഞെടുക്കേണ്ടതെങ്കിൽ ആര് തെരഞ്ഞെടുക്കുമായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് സമ്പത്തേതുമില്ലാത്ത അലിയുന അബി ത്വാലിബ്. സമ്പത്തേതുമില്ലാത്ത അലിയാരതം ചോർന്നിരിക്കുന്ന വീടാണത്. കല്യാണം കഴിഞ്ഞപ്പോ ഫാത്തിമ പോലെ അലിയാരതങ്ങളുടെ വീട്ടിലേക്ക് പോടില്ല. ദിവസങ്ങളോളം പോവാത്തത് കൊണ്ടല്ല, അലിയാരതങ്ങൾ കൊണ്ടുപോകുന്നില്ല. എന്തേ അലിയാരതങ്ങളുടെ വീട് ചോർന്നൊലിക്കാൻ പോവാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിലാ നിന്ന് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഒരു വീട് വാങ്ങി. വീട് വാങ്ങി ഒരു സഹാബി നൽകി, ഒരു സഹാബി നൽകി ഒരു വീട് നൽകി. വീട്ടുക്ക് വാങ്ങാൻ ഇനി സാധനമൊന്നുമില്ല. അവസാനം അള്ളാഹുവിന്റെ റസൂൽ വാങ്ങിച്ചു കൊടുത്തു. ശരീരത്തിൽ ഒരു കട്ടിൽ ഒരു വിരിപ്പും പിന്നെയോ ഒരു ഒരു വെള്ളം വെള്ളം കുടിക്കാനും വെള്ളം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പാത്രവും ഈ മൂന്ന് വസ്തുക്കളാണ് വഫാത്ത് വരെ അലിയാര് തങ്ങളുടെ വീട്ടിലുള്ളത്. മറ്റൊരു വസ്തുവുമില്ല അലി ഇബ്നു അബി ത്വാലിബ്. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞു വന്നത് ആ റസൂലുള്ളാഹിന്റെ കുടുംബം അനുഭവിച്ച ത്യാഗവും അവരുടെ ഈമാനും. റമദാനിലെ ഒന്നാമത്തെ പകലാം ഫാത്തിമയുടെ പൊന്നുമക്കൾ റസൂലുള്ളാഹിന്റെ പേരമക്കൾ ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും നോമ്പുകാരാണ്. ഒന്നാമത്തെ ദിവസം നോമ്പ് തുറക്കാറുണ്ട്. നോമ്പ് തുറക്കാറുള്ളത് ഉണക്ക റൊട്ടിയാണ്. അലിയാര് തങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന ഉണക്ക റൊട്ടിയുണ്ട്. ഉണക്ക റൊട്ടി ഉണ്ട്. നോമ്പ് തുറക്കം കാത്തിരിക്കാൻ അലിയാര് തങ്ങൾ ജോലിക്ക് പോയതാ വന്നിട്ടില്ല. കാത്തിരിക്കുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നുണ്ട്, വല്ലതുമുണ്ടോ ഇവിടെ? ഇവിടെ വല്ലതുമുണ്ടോ? ഫാത്തിമ ബീവിയോട് ചോദിക്കുവാണ്. വിഷം തൊട്ടിയ വയറൊട്ടിയ മനുഷ്യനാണ് ഞാൻ. എത്രയോ ദിവസങ്ങളായ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മിസ്കീനാണ്. വല്ലതുമുണ്ടോ? മറുത്തൊന്നും ചിന്തിച്ചില്ല ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഉള്ള ഉണക്ക റൊട്ടി നൽകി തന്റെ പൊന്നുമക്കൾക്ക്. തനിക്കോ തന്റെ ഭർത്താവിനോ അന്ന് തോമ്പ് തുറക്കാനൊന്നുമില്ല. ഉള്ളത് പച്ചവെള്ളം മാത്രമാണ് ഫാത്തിമത്തു സഹ്റ. ഒന്നാമത്തെ പകലൻ ഒന്നുമില്ല. രണ്ടാമത്തെ പകൽ നോമ്പ് തുറച്ചത് എങ്ങനെയാ നോമ്പ് തുറച്ചത്? നോമ്പ് തുറന്നത് പച്ചവെള്ളം കൊണ്ട്, അത്താഴം കഴിക്കുന്നതും പച്ചവെള്ളം കൊണ്ടാണ്. രണ്ടാമത്തെ ദിവസവും നോമ്പ് തുറക്കാൻ അല്പം ഈത്തപ്പഴമുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയം റമദാനിന്റെ രണ്ടാമത്തെ പകല. അപ്പൊ കടന്നു വന്നു അസീറും ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വന്നു. ഇവിടെ വല്ലതുമുണ്ടോ? ഇത് നബിയുടെ വീടാണെന്നറിയില്ല. ഇവിടെ വല്ലതുണ്ടോ? ചങ്ങലക്കെട്ട് ദിവസങ്ങളായി ഭക്ഷണമില്ല. ഉള്ള ഈത്തപ്പഴവും നൽകി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ.
മൂന്നാം ദിവസമായി. അന്നും നോമ്പ് തുറന്നത് പച്ചവെള്ളം കൊണ്ടാണ്, അന്നും അത്താഴം കഴിച്ചത് പച്ചവെള്ളം കൊണ്ടാണ്. മൂന്നാമത്തെ ദിവസവും അവർ നോമ്പുകാരാണ്, നോമ്പ് ഉപേക്ഷിച്ചിട്ടില്ല. മൂന്നാമത്തെ ദിവസം നോമ്പ് തുറക്കാനുള്ള സമയത്തും ഈത്തപ്പഴം ബാക്കിയുണ്ട്. അപ്പൊ വന്നു വലതുയത്തീ, അല്ലാഹു ആ കുടുംബത്തെ പരീക്ഷിക്കുന്നത് നോക്കൂ. നമുക്ക് ഈ പരീക്ഷണം ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതിലൽപ്പം ഉണ്ടായാൽ നമ്മുടെ ഈമാം പതറിപ്പോ. നമ്മൾ നോമ്പ് നൽകോ, പിന്നെ നമ്മൾ നോമ്പ് നൽകോ? ഇല്ല. മൂന്ന് ദിവസവും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. മുത്തു നബിയുടെ കുടുംബത്തെ ഫാത്തിമയുടെ വീട്ടിലേക്ക് വീണ്ടും വന്നു. എത്തിയമായ കുട്ടി വന്നു, എന്റെ ഉപ്പ് മരിച്ചിട്ട് ദിവസങ്ങളായി, ഒന്നും കഴിച്ചിട്ടില്ല, വല്ലതുണ്ടോ? അപ്പോഴും നൽകി. അപ്പോ ഉള്ള ഈത്തപ്പഴം നൽകി. ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ മൂന്ന് ദിവസവും സദഖ നൽകി. എന്ത് സദഖ നൽകി? വീട്ടിലുള്ളവർക്ക് ആവേശപൂർവം കഴിച്ചു കൂട്ടാനുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളതല്ല, അത്യാവശ്യത്തിനുള്ളത് പോലും സദഖ നൽകി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ. അത്രക്ക് ഈമാനികമായ ബോധമുള്ള മഹദിയാണ് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാ. ഇവരുടെ ഈമാനിന്റെ പകുതിയാ, അതിന്റെ ഒരു അംശങ്കിലും നമുക്ക് വേണം. ഇവരൊക്കെ സ്വർഗത്തിലേക്ക് പോകും. നമ്മളും ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് പോവാനാണ്. അള്ളാഹു അവരുടെ ഹക്കജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അള്ളാഹ് അവരനുഭവിച്ചോ അല്ലയോത്യാഗവും നമ്മൾ അനുഭവിച്ചോ? വഫാത്തിന്റെ തലേ ദിവസം അലിയാർ തങ്ങളോട് വസീയത്ത് ചെയ്യാൻ ഫാത്തിമ ബിവി, അലിയാർ തങ്ങളെ ഞാൻ മരിച്ച എന്റെ ജനാദ നിങ്ങൾ കബറടക്കണം രാത്രി, പകലല്ല രാത്രി. ചോദിച്ചു അലിയാർ തങ്ങള്, എന്റെ പകലല്ലേ കബറടക്കേണ്ടത്? ഫാത്തിമ ബിവി പറഞ്ഞു, അലിയാർ തങ്ങളെ എന്റെ ശരീരം ഇന്നേ ഒരന്യ പുരുഷൻ കണ്ടിട്ടില്ല, ഇന്നേ ഒരന്യ പുരുഷനും കണ്ടിട്ടില്ല. അതുകൊണ്ട് അലിയാരെന്നേ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസ നിങ്ങളാ കബറിലേക്ക് ഇറക്കി വെക്കേണ്ടത്, ഒരാളും കാണരുത്. എന്റെ ജനാസയുടെ രൂപം പോലും ഒരാളും കാണരുതെന്ന് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ ഈ ഫാത്തിമാവെ അന്ത്യനാളിൽ കബറിൽ നിന്ന് പുറത്തേക്ക് വരുമത്രേ. നമ്മളെല്ലാവരും നഗ്നരായി അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ അന്ത്യനാളിൽ വിളിച്ചു പറയുമത്രേക്കും എല്ലാവരും കണ്ണടച്ചോളൂ തല താഴ്ത്തിക്കോളൂ. എന്റെ ഫാത്തിമാവിയുടെ കബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവരെ ഭൂമിയിൽ വെച്ച് ഒരാളും കണ്ടിട്ടില്ല, ദുനിയാവിൽ വെച്ച് ഒരാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ പോലെ ഒരാളും കാണേണ്ട, എല്ലാവരും കണ്ണടച്ചോളൂ തല താഴ്ത്തിക്കോളൂ. അന്ത്യനാളിൽ വിളിച്ചു പറയപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ഭാര്യമാരും മക്കളും എല്ലാവരും സഹോദരിമാരൊക്കെ അങ്ങാടിക്ക് പുറത്തിറങ്ങാൻ വലിയ ആവേശം. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഈമാനിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അതിനാണ് മുഅ്ജിസത്തുകൾ നമ്മെ പഠിപ്പിച്ചത്. അതിനാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിന്റെ പുണ്യം കൊണ്ട് രാജാതിരാജനായ തമ്പുരാൻ നമ്മുടെ വിശ്വാസം അതിൽ ഒരു ആവേശവും അതിലൊരു വർദ്ധനവും അല്ലാഹു നൽകട്ടെ. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളും ഖുർആനും കേട്ടാൽ സാദത്ഹും ഈമാന, മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമെന്നാൽ അള്ളാഹു ഈ സദസ് കൊണ്ട് ഈമാൻ നമുക്ക് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ആ ഈമാനിന്റെ ശക്തി കൊണ്ട് എല്ലാ ഭൗതികമായ വെല്ലുവിളികളെയും ഏത് മേഖലയിലെ വെല്ലുവിളികളെയും തൃണവൽക്കരിച്ച് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രകോപിപ്പിക്കാൻ വരുന്ന ശത്രുക്കളുടെ പ്രകോപനങ്ങളെ ഈമാൻ കൊണ്ട് നേരിടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അസ്തഗ്ഫിറു അല്ലാഹു അൽഅലീം, 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 അസ്തഗ്ഫിറു അല്ലാഹു അൽഅലീം. മൂന്ന് സലാത്ത് ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, നമ്മുടെ ഈ സദസ്സിൽ സഹായിച്ചവർ, നമ്മുടെ ഈ പള്ളിയെ ഇതിന്റെ ആരംഭ കാലഘട്ടം മുതൽ ഇന്നേ വരെ ഇതിന്റെ നിർമ്മാണ പരിപാലന മേഖലകളിലൊക്കെ സഹായിച്ച ആളുകൾ, പല രീതിയിൽ സഹായിക്കുന്നവർ, നമ്മുടെ ഈ പള്ളിയിലുള്ള സ്ഥാപനത്തെ സഹായിക്കുന്നവർ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഓരോരുത്തരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ വിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ വർഷങ്ങളായി എല്ലാ സമയത്തും മുടങ്ങാതെ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇൽമിൽ അഭിവൃദ്ധിയും ബറക്കത്തും നൽകുമാറാവട്ടെ. അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാ. നോമ്പുകാരന്റെ ഏറ്റവും വലിയ നേട്ടം സലാസു ദഅവാത്തില്ലാ തുറദ്ദ്, മൂന്ന് പ്രാർത്ഥന അള്ളാഹു തട്ടൂല. ഒന്ന്, മാതാപിതാക്കളുടെ ദുആ. രണ്ട്, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. മൂന്നാമത്തെ ദുആ, നോമ്പുകാരന്റെ ദുആ. അത് അള്ളാഹു തട്ടൂലാനും സ്വീകാര്യതയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ നോമ്പുകളൊക്കെ പൂർണ്ണാണെങ്കിൽ, നമുക്ക് നല്ല ഈമുണ്ടെങ്കിൽ, അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹു നൽകട്ടെ. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ എല്ലാവരും ആമീൻ പറയാം. ആമീൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد به كان ما كان وبه يكون ما يكون وعلى آله وصحبه وسلم تسليما. റഹ്മാനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്ന ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. നീ ഏറെ ഇഷ്ടപ്പെടുന്ന, നീ ആദരിക്കുന്ന വിശുദ്ധമായ മാസം, വിശുദ്ധമായ പകലിൽ നീ ഇഷ്ടപ്പെടുന്ന നിന്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നോമ്പുകാരായ നൂറുകണക്കിന് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. അവരുടെ ഈമാൻ കൊണ്ട്, അവരുടെ അമീൻ കൊണ്ട് ഞങ്ങളുടെ സദസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന നോമ്പുകാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മുത്തല്ലിമീങ്ങൾ ധാരാളമുണ്ട്, പണ്ഡിതന്മാർ ധാരാളമുണ്ട് റബ്ബേ. ദിനം പ്രതി നിന്റെ ഇൽമ് കേൾക്കുന്ന മജ്‌ലിസാണ്, പള്ളിയാണ് റബ്ബേ. ഇവിടെയല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉത്തരം ലഭിക്കാനാണ്? ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണയല്ല, ഞങ്ങളുടെ പാപം പൊറുക്കണയല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവരുടെ പാപം പൊറുക്കണയല്ല. ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ ഭാര്യമാർ സന്താനങ്ങളുടെ പാപം പൊറുക്കണയല്ല. ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്നവരുടെ പാപം പൊറുക്കണയല്ല. ഞങ്ങളെ ഇൽമിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, ഈ നാട്ടിലുള്ളവരുണ്ട് അല്ലാഹു. പല നാടുകളിലും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പലരുമുണ്ട്. എല്ലാവരുടെയും പാപങ്ങളെ പൊറുക്കണയല്ല. എല്ലാവരോടും കാരുണ്യം ചെറിയറിയല്ല, എല്ലാവരോടും കാരുണ്യം ചെറിയറിയല്ല. അല്ലാഹു റമദാനിന്റെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് യാത്ര പോയി റഹ്മത്ത് എഴുതപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തണയല്ല. ആ റഹ്മത്ത് കൊണ്ട് രണ്ടാമത്തെ പത്തിലെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നൽകണയല്ല. റമദാനിന്റെ പകുതി വിട പറയുന്നു അല്ലാഹുവേ, റമദാൻ അനുകൂലമായി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. പ്രതികൂലമാകുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. റമദാനിലെ ഓരോ സുഹൃതങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ മനസ്സിവിങ്ങി പൊട്ടുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്, കരയുന്നവരാണ്. അറബ്ബെ, ഓരോരുത്തരുടെയും മനസ്സിലെ വിഷമങ്ങളെ ദൂരീകരിക്കണേ അല്ലാ. പ്രയാസങ്ങൾക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ റബ്ബേ. പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ, സഹോദരന്മാർ സഹോദരിമാർ ഇവിടെ നിന്നും പലയിടങ്ങളിലും ആയി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ, എല്ലാവരോടും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. രോഗികളുണ്ട്, സുഖം കൊടുക്കണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കാൽമുട്ട് വേദനയുള്ളവരുണ്ട്, ശരീരഭാഗങ്ങളിൽ പലയിടങ്ങളിലും വേദനയും പ്രയാസങ്ങളും തളർച്ചയും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാ.
എല്ലാവർക്കും സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, എല്ലാവർക്കും കാരുണ്യം ചൊരിയണേ അല്ലാ, ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ, ഈ സദസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പല രോഗികളും വീട്ടിൽ കഴിയുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്തവർക്കും ഞങ്ങൾക്കും മരണം വരെ നിലനിർത്തണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണിലെ കാഴ്ച ശക്തി നിലനിർത്തണേ അല്ലാ, ഞങ്ങളുടെ കാതിന്റെ കേൾവി ശക്തി നിലനിർത്തണേ അല്ലാ, അവയവങ്ങളുടെ ചലന ശക്തി നിലനിർത്തണേ അല്ലാ, ഒന്നിനും ഒരു കുറവ് വരുത്തല്ല തമ്പുരാനെ, ക്യാൻസറിനെ തൊട്ട് കാക്കണേ റബ്ബേ. RCCയിൽ കഴിയും ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, റബ്ബേ സലാമത്ത് കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ, എത്രയോ ക്യാൻസർ രോഗികളുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ, നിന്റെ ദുആ കൊണ്ട് നിന്റെ സലാം നിന്റെ ഹബീബിന്റെ മേലുള്ള സലാത്ത് കൊണ്ട് റബ്ബേ ദിക്റിന്റെ പുണ്യം കൊണ്ട് ശിഫ ലഭിക്കുമല്ലോ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കാവല് നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കാവലിയാക്കണേ അല്ലാ, ഞങ്ങളുടെ സഹോദരന്മാരെ കാവലിയാക്കണേ അല്ലാ, ഞങ്ങളുടെ സഹോദരിമാരെ കാവലിയാക്കണേ അല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തെ കാവലിലാക്കണേ അല്ലാ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാവലിലാക്കണേ അല്ലാ, രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും റബ്ബെ കീറി മുറിക്കുന്ന അവസ്ഥയെ തൊട്ടും റബ്ബെ പെട്ടെന്നുള്ള ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും സർവമുഅ്മിനീങ്ങളെയും കാവലിലാക്കണേ തമ്പുരാനെ, എല്ലാവർക്കും റാഹത്തും ഇസ്സത്തും ആഫിയത്തുമുള്ള ജീവിതം നൽകണേ അല്ലാ, സാമ്പത്തിക പ്രയാസങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, കടബാധിതരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിലൊക്കെ ദീനിന്റെ ഇസ്സത്തും നിലനിർത്തണേ അല്ലാ, ഹബീബായ മുത്തുനബിയോടുള്ള അടുപ്പവും മഹബത്തും നൽകണേ അല്ലാ, അവിടുത്തെ ഷഫാഅത്ത് നൽകണേ അല്ലാ, അവിടുത്തെ റൗള സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ, റബ്ബേ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇതിന്റെ പരിപാലനത്തിന് വേണ്ടി ഏത് കാലം മുതലാണ് ഓരോരുത്തരും സഹായിക്കാൻ തുടങ്ങിയത്, റബ്ബേ എല്ലാവരുടെയും സഹായങ്ങളെ കബൂലാക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ, മരണപ്പെട്ട ധാരാളം ആളുകളുണ്ട് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, അല്ലാഹു ഞങ്ങളറിയുന്ന ഒരുപാട് ദീനീയ സ്നേഹികളായ ഉമറാക്കൾ മരണപ്പെട്ട മണ്ണാണ് ഈ മണ്ണ്, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹബത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, അല്ലാഹു ഈ പള്ളിക്ക് ചുറ്റും കബറടക്കപ്പെട്ട എത്രയോ നീ ഇഷ്ടപ്പെട്ട മുഖ്മീങ്ങൾ മുഖ്മിനകത്തോരുണ്ട്, അല്ലാഹു അവരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ, നിന്റെ റിളാഹ് നൽകണേ അല്ലാ, നിന്റെ ലിഖാഹ് നൽകണേ അല്ലാ, നിന്റെ ലിഖാഹ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നോമ്പുകാരന്റെ പ്രതിഫലങ്ങൾ മുഴുവനും ഒട്ടും കുറക്കാതെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഒട്ടും കുറക്കാതെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ, മുസ്ലിം ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ വരുന്ന ആയതായിനെ പരാജയപ്പെടുത്തണേ അല്ലാ, അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ, സാഹിറിന്റെ സിഹിറിനെ തൊട്ട് ആയിരിന്റെ ആയിരിനെ തൊട്ട് ഹാസിദിന്റെ ഹാസിദിനെ തൊട്ട് ലായിനിന്റെ ലയനത്തെ തൊട്ട് ലൈമിന്റെ ലൗമത്തിനെ തൊട്ട് ഞങ്ങളേവർക്കും കാവൽ നൽകണേ അല്ലാ, പിശാചിന്റെ പിഴപ്പിക്കലിനെ തൊട്ട് കാക്കണേ റബ്ബേ, ഞങ്ങളുടെ മനസ്സിന് ഈമാനും ഇസ്തിഖാമത്തും തഖ്വയും നൽകണേ അല്ലാ, നിങ്ങളുടെ ദുആക്കുത്തരം നൽകണേ അല്ലാ, മരിക്കുന്ന സമയം ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, ഹിസാബില്ലാതെ സ്വർഗം നൽകണേ അല്ലാ, അല്ലാഹുവേ ഖബറിലേക്ക് എത്തുന്ന സമയം ഖബർ വിശാലമാക്കുന്ന സ്വർഗീയ ഖബറാക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, നരകക്കുണ്ടിനെ തൊട്ട് കാക്കണേ റബ്ബേ, നരകം കാണിക്കാതെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങളുടെ ഉപ്പമാര് ഖബറിലാണ്, ഉമ്മമാര് ഖബറിലാണ്, വല്യപ്പ വല്യമ്മമാര് ഖബറിലുള്ളവരുണ്ട്, ഭാര്യമാര് ഖബറിലുള്ളവരുണ്ട്, ഭർത്താക്കന്മാർ ഖബറിലുള്ള സഹോദരിമാരുണ്ട്, അങ്ങനെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് പലരും ഖബറിലാണ്, അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ആമീൻ അവർക്കൊരു സലാമത്താക്കണേ അല്ലാ, ഞങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങൾ അവർക്കൊരു സലാമത്താക്കണേ അല്ലാ.
അള്ളാഹുവെ, നരകമോചനം റമദാനിൽ എഴുതുമ്പോ അവരെയും ഞങ്ങളെയും പൊടുത്തണേ അല്ലാ. അള്ളാഹു ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടാകും, ഈ സ്വദേശത്തും വിദേശത്തുമുള്ള പലരും ഉണ്ടാകും. അറബ് അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാ. ഇവിടെ ജോലികളിൽ അവരുടെയും ഞങ്ങളുടെയും ജോലികളിൽ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. നിയമ പ്രതിസന്ധികളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, മോചനം കൊടുക്കണേ അല്ലാ. വിദേശ നാടുകളിൽ ജയിലിലകപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മോചനം കൊടുക്കണയല്ല, സലാമത്ത് കൊടുക്കണയല്ല, സലാമത്ത് കൊടുക്കണയല്ല. അവർ തെറ്റുകാരാണെങ്കിൽ അവർക്ക് നീ മാപ്പ് കൊടുക്കണയല്ല, അവർക്ക് നീ മാപ്പ് കൊടുക്കണയല്ല. അല്ലാഹുവേ, വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബറക്കത്തും കൊടുക്കണയല്ല, ഇസ്സത്തിലാക്കണയല്ല, പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കണയല്ല, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വർഹംന വർഹം വാലിദീന വർഹം മൻ യർഹമുന ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് استغفر الله اسالك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين دعاء وصيه وتوصاني بكم واخر دعوانا الحمد لله رب العالمين والسلام عليكم